السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ കേരള മധുപുത്ത് മുജാഹിദ്ദീൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കപ്പെട്ട വാരാന്ത ക്ലാസ്സിലെ ഇന്നത്തെ വിഷയം സെലഫികൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നതാണ് ആദ്യം നാം പഠിക്കേണ്ടത് സലഫികൾ കേരളത്തിൽ വരുന്നതിന് മുമ്പുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ പഠിച്ചാൽ ഈ ശത്രുതയുടെ കാരണം മനസ്സിലാവും സലഫികൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ഒരു സുന്നത്ത് കർമ്മം നിർവഹിക്കും ആൺകുട്ടികൾക്ക് അത് സുന്നത്ത് കല്യാണം തന്നെ ചില ആനപ്പുറത്തൊക്കെ ഇരുത്തിയാൽ കൊണ്ടുപോവുക മാർഗക്കയച്ചിന് പല കുടുംബത്തിലുള്ള ആളുകളും ആ ആൺകുട്ടിക്ക് സ്വർണ്ണ മോതിരം അണിയും ആരും വന്ന് എതിർക്കാറില്ല ആൺകുട്ടിയാണ് സ്വർണത്തിൻ്റെ മോതിരം അണിയാൻ പാടില്ല സ്വർണം ഹറാമാണെന്ന് പറയാൻ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അത് പുണ്ണുണങ്ങിയാൽ ഒന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോകും അതാണ് മുസ്ലിമാണെന്നുള്ളതിൻ്റെ ഒരു രേഖ പിന്നെ നിക്കാഹിൻ ഇരിക്കുന്ന സമയത്ത് തലയിൽ ടവ്വലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു മുസ്ലിം പിന്നെ മരിച്ചാൽ ഒരു മയ്യത്തേട്ടിൻ്റെ മുകളിൽ കബറും കാട്ടിലേക്ക് യാത്ര പോകുന്നു എന്നതായിരുന്നു മുസ്ലിങ്ങളുടെ മറ്റൊരു അടയാളം പിന്നെ വെള്ളിയാഴ്ച ഒരു ജുമാ നമസ്കാരത്തിനും കുറേ ആളുകൾ പോകും ബാക്കി സമയങ്ങൾ മരിച്ചാൽ ഖുറാൻ ഓതും അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമാണ് എന്നുള്ളതിന് രേഖ മൂന്നയിക്കും ഏഴ് അയയ്ക്കും നാൽപ്പത് കഴിക്കും തൊണ്ണൂറ് കഴിക്കും ആണ്ട് കഴിക്കും ഇടയ്ക്കിടയ്ക്ക് മൗലൂദും കഴിക്കും ഇടക്ക് റാത്തിവും കഴിക്കും ഇതെല്ലും കൂടി കൂടിയ ഒരു ആൾ വിഭാഗം ആളുകളായിരുന്നു മുസ്ലിങ്ങൾ അതിന് പുറമെ മുപ്പത്തിമുക്കോടി ജാറങ്ങൾ മുപ്പത്തിമുക്കോടി തങ്ങന്മാരും ഇത് എണ്ണം കണക്കാക്കാൻ പറ്റാത്തത് ഈ മുപ്പത്തു മുക്കോടി എന്നൊക്കെ പറയുന്നതിന് കാരണം അത്രമാത്രം ജാറങ്ങളും കനീസകളും അതിൻ്റെ നേർച്ചകളും അതിൻ്റെ വഴിപാടുകളും പലതരം അന്ധവിശ്വാസങ്ങളിലും മുഴുകി ജീവിക്കുന്നു കൂടെ ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത മുസ്ലിങ്ങൾ ഒരു വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല ഭൗതിക വിദ്യാഭ്യാസവും ഇല്ല ധാർമ്മിക വിദ്യാഭ്യാസവും ഇല്ല ഒരു കത്തെങ്ങാനും മകൻ അയച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചാലോ അതൊന്ന് വായിക്കണമെങ്കിൽ ഏതെങ്കിലും നായരുട്ടീൻ്റെ അടുത്ത് പോകണം ഇതൊന്ന് വായിച്ചു കൊണ്ട നായരുട്ടിയെന്ന് പറയണം അങ്ങനെ പറയുന്നൊരു കാലഘട്ടത്തിലാണ് സെലഫി പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം അങ്ങുമിങ്ങും അന്നായി ചെറുതായി ശബ്ദിക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് മുസ്ലിങ്ങളെന്നോ മറ്റ് മതവിഭാഗങ്ങളെന്നോ വേർതിരിച്ചറിയാൻ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല പിന്നെ ഉണ്ടായിരുന്ന സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഒരു പച്ച ബെൽറ്റ് കെട്ടും മാപ്പിള ഒരു പച്ച ബെൽറ്റ് പിന്നെ വേണമെങ്കിൽ ഒരു മിസ്വാക്കും തിരികിയിട്ടുണ്ടാവും പിന്നെ ഭാഷ മലയാള ഭാഷ വളരെ മോശമായിരിക്കും കാരണം മലയാളം സംസാരിച്ചാൽ നരകത്ത് പോകുമല്ലോ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ മലയാളം അറിയില്ല ഇംഗ്ലീഷാണെങ്കിൽ തീരും പറയാൻ പാടില്ല കാരണം നരകത്തിൽ ഇങ്ങനെ മുങ്ങി യൗമ തുക്കല്ലുംജുഹുവും പിന്നാർ നരകത്തിലിങ്ങനെ മുഖം കുത്തിയിട്ട് അടിയിലേക്ക് പോകണം മുകളിലേക്ക് വരണോട് ചോദിക്കും വേർ ആർ യു ഗോയിങ് ഐ ആം ഗോയിങ് ടു നരകം അങ്ങനെ പറയാനുള്ളൊരു അതായത് അത്രയും അത്രയും ബീബത്സമായിരുന്നു നമ്മുടെ മുസ്ലിങ്ങളുടെ ചിത്രം ഇതിവിടുത്തെ എല്ലാ മതവിഭാഗക്കാർക്കും വലിയ സന്തോഷമായിരുന്നു ഒരു ഉദ്യോഗ രംഗത്തും നമ്മളുണ്ടായിരുന്നില്ല പഠിക്കാൻ പള്ളിക്കൂടെ അങ്ങ് കളഞ്ഞു പ്രാർത്ഥിക്കാൻ പള്ളിവാതിൽ വാതിൽ കൊട്ടിയടച്ചു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരൊക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി നേർച്ചക്കും വഴിപാടിനും ശരിക്കും കൃത്യമായൊരു ബോധം വേണം ഒരു സെൽഫിക്ക് അങ്ങനെയുള്ളൊരു സമൂഹം വിദ്യാഭ്യാസപരമായിട്ട് ആ ഒരു പുരോഗതിയില്ല ജീവിക്കാൻ ഉദ്യോഗവും പാടില്ല പറ്റില്ല അതും ഹറാമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ഡോക്ടർമാരൊക്കെ ഉണ്ടാവുമ്പോൾ അത്ഭുതമായിരുന്നു പ്രൊഫസർമാർ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാകുമ്പം മുമ്പ് ഒരു ചെക്കൻ പറഞ്ഞ മാതിരി ദാ ഭയങ്കര സന്തോഷം ഒരു ചെക്കൻക്ക് ഒരു ദിവസം കഞ്ഞു കൊടുത്തപ്പോൾ അപ്പം എന്താന്ന് നോക്കിയപ്പോൾ ഓം വിളിച്ചു പറയമ്മനോടുമ്മാ കഞ്ഞിലൊരു ബറ്റ് ആദ്യമായിട്ട് കുടുങ്ങിയതാണ് കഞ്ഞിലൊരു ബറ്റ് അതുപോലെ നമുക്ക് രണ്ടു മൂന്ന് ഡോക്ടർമാരും രണ്ടു ആൾക്കാരും ഒക്കെ ഉണ്ടായ ഒരു അത്ഭുതമായിരുന്നു അല്ലേ ഇപ്പം നിങ്ങൾ നോക്കൂ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നോക്കേണ്ടി വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസമായ പുരോഗമനം ആരുണ്ടാക്കി എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം അപ്പൊ ഇതൊന്നും അതുകൊണ്ടാണ് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ സലഫികളുടെ നേരെ ഉറഞ്ഞു തുള്ളുന്നതിന് ഒരു കാരണം എന്താ മുമ്പ് ഇവരുടെ കൂട്ടത്തിൽ പർദ്ദണിഞ്ഞ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല മാറും മൊലയും കാണിച്ച് ചന്തയും ഒരു ലുങ്കിയുടുത്ത് നടന്നു കഴിഞ്ഞ പെണ്ണുങ്ങളെ ഈ കോലത്തിൽ പർദ്ദയിലേക്ക് മാറ്റിയത് ഇവിടുത്തെ സെൽഫികളാണെന്നാണ് അവർ പറയുന്നത് ഏ ഇവിടുത്തെ സെൽഫികളാണ് ഇവിടെ അതിൻ്റെ മുമ്പ് കാച്ചി തുണിയോ വെള്ള തുണിയോ എന്തോ ഉടുത്ത് നടന്നിരുന്ന ആൾക്കാരെ പർദ്ദയിലേക്ക് മാറ്റി സ്ഥാപിച്ചത് സെൽഫികളാണ് അപ്പം ശരിക്കു പറഞ്ഞാൽ തീവ്രപരമായ മത പ്രബോധനമാണ് നമ്മളെ ഭാഗത്ത് നടക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു വർദ്ധിച്ചു ഒരു വളർന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് തല ഉയർത്തി നിൽക്കാനുള്ള കഴിവ് അവർ നേടി പിന്നെ വിശ്വാസപരമായിട്ട് ജാറങ്ങളും മക്കുപറകളിലും ആൾ കുറഞ്ഞു നേർച്ചകളും വഴിപാടുകളും വേണ്ടത്ര മനോഹരമായി നടക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചു ഇത് നടത്തുന്നവർക്ക് തന്നെ പ്രയാസമായി മറ്റതെല്ലാ വീടിൻ്റെയും വരാ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും കോഴിക്കോടുള്ള മുഴുവൻ വീടുകൾക്കും രണ്ട് കൊട്ടിലുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഒരു കൊട്ടിൽ പുരയിൽ ജനിച്ച മക്കളെ മാർഗം കഴിക്കാനാണ് ആ അപ്പുറത്തെ കൊട്ടിലെത്തിനച്ചാൽ പുരയിൽ ജനിച്ച മക്കളെ മാർഗം കഴിക്കുന്ന സമയത്ത് മൊലേമാർക്ക് മൗല്യൂത അല്ല ഈ ചെക്കൻ്റെ നുരോളിയൊക്കെയാണ്ടൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ആ കൊട്ടിന്മല ആരുണ്ടായില്ല പിന്നെ എപ്പോഴേം കല്യാണത്തിനൊക്കെ മാസിടും അല്ലാണ്ട് ആ കൊട്ടിലിനോണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷെ എല്ലാ വീടുകളിലും നിർബന്ധമായി കൊട്ടിലുണ്ടായിരുന്നു കൊട്ടിൽ അറിഞ്ഞാൽ തിരിയാത്തോലുണ്ടാവും നമ്മൾ സ്കൂളിലൊക്കെ സ്റ്റേജ് കെട്ടിട്ടുണ്ടല്ലേ നിങ്ങളിപ്പം പർമനൻ്റ് സ്റ്റേജ് അതുപോലെ വീട്ടിൽ പെർമനൻറ്റ് സ്റ്റേജ് ഉണ്ടാവും ആ സ്റ്റേജിനാണ് നമ്മൾ കൊട്ടിലെന്ന് പറയുന്നത് ചിലപ്പോൾ ചില ചെറുപ്പക്കാർ എന്താ ഈ കൊട്ടിൽ കട്ടിൽ കേട്ടിന് കൊട്ടിൽ കേട്ടിട്ടില്ല അപ്പോൾ അപ്പം കൊട്ടിലെന്ന് പറഞ്ഞാൽ സിമെൻ്റ് കൊണ്ട് തന്നെ തേച്ച് എനിക്ക് കുറച്ച് കട്ടിലിനേക്കാൾ കുറച്ച് ഉയരത്തിൽ മനസ്സിലല്ലേ അങ്ങനെ കയറി നിന്നിട്ട് ജവാബും സുവാലും മൗലൂതിലുകളുണ്ടല്ലേ ഒരു കട്ടുമെന്ന് പറയും ഒരു ഇതിപ്പം മാർക്കൊന്നും കഴിക്കാനില്ലെങ്കിൽ നമുക്കിടയ്ക്കിടക്ക് വ്യാഴാഴ്ച രാവിലെ ഒരു മോരൂന്ന് നടത്തണമെങ്കിൽ ഇപ്പോൾ പത്ത് മോലിയേമാർ അങ്ങോട്ട് കൊടുത്താൽ പത്ത് മോലിയാമാർ അഞ്ചെണ്ണം ഒരു കൊട്ടുമുല അഞ്ചെണ്ണം അഞ്ചെണ്ണൊട്ട് ഒരു കൊട്ടുമ്പോൾ കയറിയിരിക്കും അങ്ങനെ കയറി എന്നിട്ട് ഇവർ പറയും എന്താ വെച്ചാൽ ഒരു കൊട്ടുമ്പെള്ളോ പറയും കുറ്റാമെന്നാ വാഹനമിൽ അറ്റാമില്ല ഞാൻ കേറി തങ്ങളോടന്യായ മാം സി ഹൈറൻ നേബി ഇതിൻ്റെ നേരെ അർത്ഥം എന്താ പറയുന്നത് കുറ്റാമെന്ന വാഹനമിൽ അതുകൊണ്ടാണ് മുസ്ലിാക്കന്മാർ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പാവപ്പെട്ടവരാണ് എന്ത് കുറ്റം ചെയ്താലും പാവപ്പെട്ടവരാണ് നമ്മളുടെ അവസ്ഥ തങ്ങളെ നിങ്ങൾ അറിയുന്നില്ലേ സലാത്ത് നഗർന്ന് കേൾക്കില്ല ഇപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ കേട്ടില്ലേ അതേ ശബ്ദം ആ പാട്ടാണ് പാട്ടാണിപ്പോൾ പറയുന്നത് കുറ്റമെന്ന വാഹനമിൽ കുറ്റമെന്ന വാഹനത്തിലാണ് കയറിയത് സാധാരണ എല്ലാവരും വാഹനത്തിൽ കയറുമ്പോൾ കുറ്റമുള്ള വാഹനത്തിൽ എന്താ അറിയോ ഞാൻ അതിൻ്റെ മുകളിൽ അട്ടിറ്റ് കയറി നിൽക്കുക എല്ലാ തെറ്റുമുണ്ട് ഞാൻ കള്ളുടിക്കും മുമ്പൊക്കെ ആജിയന്മാരൊക്കെ കള്ളു പിടിക്കുകയായിരുന്നു ആ സെൽഫി പ്രസ്ഥാനം ഇവിടെ എത്ര ശക്തമായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവസാനത്തെ കള്ളുടിയാൻ ആരായെന്ന് വെച്ചാൽ ഇഷ്ട സ്കെച്ച് കുടിക്കുന്നവർ വരെ എത്തിയിരുന്നു കുടിച്ച് കുടി നിർത്തി 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 ഇഷാമൽ വരെ എത്തി പിന്നെ അവസാനം ഇഷാവും നിർത്തി അവൻ്റെ അടുത്ത തലമുറ വന്ന പത്ത് നൂറ് കൊല്ലം സെലഫികൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ കളിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കൊട്ടിലൂല്യ മൂലൂലുമില്ല അതാട്ടെ ആ കൊ ആ കാര്യങ്ങൾ അറിയണം ഒരു ഭാഗത്തുനിന്ന് പറയുന്നു മുസ്ലിയാർ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എണ്ണമില്ല വണ്ണമില്ല അട്ടിട്ട അതിൻ്റെ മുകളിൽ കയറിക്കുകയാണ് അതുകൊണ്ട് തങ്ങള്ളോ സയ്യിദി വാചകരെ ഞാനിതാ താങ്കളോട് അന്യായം ബോധിപ്പിക്കുന്നു ഞാൻ അത്ര വലിയ തെറ്റ് ചെയ്ത ആളാണ് തെറ്റ് ചെയ്ത ആളാരാ ആരാ ആരോടാ അന്യായം ബോധിപ്പിക്കേണ്ടത് ആരോട് ബോധിപ്പിക്കണം ആ അല്ലാനോട് ഇത് നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ഭാഷ നിങ്ങളിത് കേട്ട് പരിചയിച്ചതുകൊണ്ട് അവർ പറയുന്നത് അള്ളഹാനോടല്ല റസൂൾ ഉള്ളഹിനോട് പറയണമെന്നാ അപ്പം അതിൻ്റെ ഒരു ഉത്തരം അത് സുവാലപ്പം ചോദിച്ചു ചോദിച്ച നബിനോടുള്ള സുവാലാണല്ലോ ചോദ്യമാണല്ലോ അതിൻ്റെ ഉത്തരം അപ്പുറത്തെ കട്ട് കൊട്ടുമെന്ന് ചൊല്ലും എന്താ ഹസ്ബി റബ്ബി ഹസ്ബി റബ്ബി എനിക്കല്ല മതി മറ്റേ ആള് ഞാൻ റസൂൻ്റെ അടുത്തില്ല ഒരേ കട്ടുമെന്ന് ഒരേ ഒരു കട്ടിലും ആല് ചോദിച്ചു അത് രബിനോട് അപ്പം മറ്റേ എനിക്ക് പരമോദനായ കൽപിൽ അല്ല അല്ലാണ്ട വേറെ ആരുല്ലോ മറ്റോനോട് കാരണം എന്താ അറിയോ ഹക്ക് ഇതിന്റെ സത്യം എന്താന്ന് മറ്റോനെ പഠിപ്പിക്കുക ഹക്ക് ലാ ഇലാഹ ഹാ അവിടെ മോഹിനി പിന്നോട് പറയാൻ പാടില്ല അപ്പം സു ജവാബു ആയിട്ട് ഇങ്ങനെ മൗലൂദ് നടത്തിയിരുന്നൊരു കാലഘട്ടം അത് നടത്തണോം പിന്നെ നിർത്തൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറി കാരണം ഈ അർത്ഥം കേട്ട് 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 വട്ടച്ച തമ്പുരാൻ എന്തൊക്കെ ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദുദിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പരിഭാഷ ഇറക്കും മൗലൂദിന് പരിഭാഷ ഇറക്കും വായിച്ച് നോക്കുമ്പോൾ അതിന് അർത്ഥം ഓല പരിഭാഷ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥമായിട്ടെന്ത് കുറ്റാമെന്ന വാഹനമില്ല അറ്റാമില്ല മാം നേര എഴുതിയതാർത്ഥം അപ്പോൾ ഒരു സമൂഹം മുഴുവനും മൗലൂദും റാത്തീവും മൂന്ന് കഴിക്കുക ഏഴ് അയയ്ക്കുക നാൽപ്പത് കഴിക്കുക തൊണ്ണൂറ് അയക്കുക ആണ്ട് കഴിക്കുക നേർച്ച അയക്കുക അതോടുകൂടി മുസ്ലിമിൻ്റെ പണി കഴിഞ്ഞു നമസ്കാരം പേരിന് മാത്രം ഹജ്ജ് ചെയ്യുന്ന ആളുകൾ വയസ്സന്മാരിൽ വയസ്സന്മാർ പോകുമ്പോൾ തന്നെ നെയ്യത്തെ ഒക്കെ മക്കത്തുനിന്ന് മരിക്കാനാണ് എന്നിട്ട് അയാൾ മരിച്ചാൽ നമ്മൾ ഇവിടുന്ന് പറയും മൂപ്പർ നിയത്ത് വെച്ചതുപോലെ മയ്യത്തായി ഇത് മയ്യത്താന്നേരത്താ നെയ്യത്ത് വെച്ചു ചേട്ടാ അപ്പോൾ ധാർമ്മികമായിട്ട് ധാർമ്മികമായി യാതൊരു ബോധവും ഇല്ലാത്തൊരു സമൂഹം വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു നിലക്കുള്ള ഒരു വിവരവും ഇല്ല മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല തമിഴറിയില്ല ഒരു ഭാഷയെ അറിയില്ല ആകെ അറിയാം കുറച്ചൊക്കെ എഴുതാൻ പഠിച്ചോൽക്ക് എൻ്റെ ഇങ്ങക്ക് ഇങ്ങളെ ഞാൻ എഴുതുന്നത് എന്തെന്നാൽ ഉദവിയാൽ ഇവിടെയും സുഖം അവിടെയും സുഖം തന്നെയാണെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച് വിചാരിക്കുന്നു ബാക്കി കാര്യങ്ങൾ എഴുതാൻ സ്ഥലമില്ല അടുത്ത കത്തിൽ എന്ത് അസ്സാമലൈക്കും ആ അസ്സലാമലൈക്കും തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ഒരു മത്തിക്കപ്പൽ കാരണം അതങ്ങനെ ഇതാനറിയുള്ളൂ അത്ര മലയാളമേ അറിയുള്ളു നമ്മൾ മലയാളം എന്തിട്ട് പഠിക്കുന്നു അങ്ങനെ നമുക്കൊരു ഭാഷ ഉണ്ടാക്കി തന്നു ആ ഭാഷൻ്റെ പേരാണ് അറബി മലയാളം നിങ്ങൾ സെൽഫികൾ വന്ന വഴി ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് തോർച്ചടിച്ച് നോക്കേണ്ടി നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അറബി മലയാളം ഇല്ലേ അറബി മലയാളം പഠിക്കാത്തവരള് അക്കായുദ് നമുക്ക് വരെ ഇല്ലോ നമുക്ക് മലയാളത്തിൽ ഇറക്കാൻ പാടില്ല സെൽഫികളും മലയാള അറബി മലയാളത്തിലെ കിറക്കി അക്കായുദ് ഞാൻ പഠിച്ചിട്ടുണ്ട് അഹ്ലാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് അറബി മലയാളത്തിൽ കാരണം മലയാളത്തിൽ ഇറക്കിയ ആ മദരസര ആരും കൊണ്ടില്ല അതാണല്ലോ ഈ സുന്നികള് നമ്മൾ ഞമ്മളി മലയാളത്തിൽ ഇറക്കിയ ശരി നിങ്ങൾ ഇങ്ങളിറക്കിയതോന്ന് ഞമ്മൾ ഇങ്ങളെ പേടിച്ചിറക്കിയതാ എന്തിനധികം പറഞ്ഞ് പടുത്ത കാലത്തല്ലേ നിങ്ങളൊക്കെ നമസ്കാരത്തിൽ ഫർദ് നമസ്കാരത്തിൽ അള്ളാഹു ബായി ബൈനി എന്ന പ്രാർത്ഥന ഇറക്കി പഠിച്ചത് അടുത്ത കാലത്തല്ലേ അല്ലേ മുമ്പ് നിങ്ങൾ എന്റെ മുമ്പുകൾ ഒജ്ജത്തു അല്ലേനോ സുന്നത്ത് ബിസലസ്കാരനല്ലേ നിർവഹിച്ച് ഫർദ് അമസ്കാറ്റ് നബി അള്ളാഹുബായി ബൈനിയുള്ള പ്രാർത്ഥനയിൽ നടത്തിയത് ഞാനൊരു പുസ്തകം ഇറക്കി എസ് എൽ ആർ സിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ എന്താ ചെയ്ത് അറിയോ അന്ന് പെ എതിർത്തോലുണ്ട് ഇപ്പോൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ കുത്തിരിക്കുന്നേ അല്ല ആ വജുത്ത് പോക്കി ഓരോന്ന് ഓരോന്നൂലിങ്ങനെ ഇറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഞാൻ ഞാനതിലെന്തായി ചോദിച്ചാൽ തെക്കിബിറത്തുല്ലി ഹറാമിന് ശേഷം നാം ദുആ ഉൽ ഇഫ്തിഫ്താഹ് നിർവഹിക്കുക അത് ഒജ്ജുത്തുവോ അല്ലെങ്കിൽ താഴെ പറയുന്ന പ്രാർത്ഥനയോ എന്ന് ഞാൻ താഴെ പറയുന്ന പ്രാർത്ഥന പഠിപ്പിക്കാൻ തുടങ്ങി അല്ലേ ആദ്യമായിട്ട് ആ വിഷയം പഠിച്ചോണ്ട് തൗഫിക്കോട്ട് ഞാനാണ് തുടങ്ങിയത് ആ ഏത് അലിമാഷിക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ ആ കാലോർമല്ലേ കാരപ്പറമ്പ് വന്നവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും മൂപ്പുരുപ്പ് ഒജ്ജഹുത്ത് മാറ്റിയിരിക്കുന്നവർ അപ്പോൾ എന്താ കാരണം അറിയോ ഒരു സംഗതി ഇവരിവിടെ ഉണ്ടായതുകൊണ്ട് നമുക്കൊന്ന് ചെയ്യാൻ കഴിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം അൽമുർഷിദ് പോലുള്ള നമ്മളുടെ മാസികകളിൽ അന്ന് എഴുതുമെന്താ വെച്ചാൽ പിന്നെ മൗലിത് നടക്കുന്ന യോഗങ്ങളിൽ നബി കരീം സല്ലാഹു അലൈഹി വല്ല സല്ലമയുടെ സ്വഭാവ മാഹാത്മ്യം വിശദീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അപ്പോൾ വിലയിരുത്തു വായിച്ചിട്ട് എന്തു പറയും കണ്ടോ മുൻഗാമികളായ വഹാബി പണ്ഡിതന്മാർക്ക് ഇവിടുത്തെ മൗലൂദ് യോഗം നടത്തുന്നതിന് വിരോധമില്ല അവർ അതിന് റസൂറുല്ലാൻ്റെ മുത്തുനബിയുടെ വിശേഷണം വിശദീകരിക്കണമെന്ന് പറഞ്ഞവരാണ് എടാ പുതിയ വഹാബി നീ മനസ്സിലാക്കടാ നിൻ്റെ തൊട്ടപ്പനായ വഹാബി വൻ തോക്കാണടാ ഈ ലേഖനം എഴുതിയത് എന്നൊക്കെ പറയും അപ്പം നിങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേട്ട് രണ്ട് കൊട്ടുമ്പന്തൊക്കെ ചെല്ലി അറിഞ്ഞ് ഇപ്പോൾ അൽമുർശി വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് അറബി മലയാളവും അതേമാതിരി തന്നെ ഒരു സംഗതിയാണ് എന്ത് അറബി മലയാളം എന്ന് പറഞ്ഞാൽ എന്താ അറബി മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ അതിൽ ഉറുദു പോലെ അലിഫ് ബേ പേ തേ ദേ ഛേ എന്നൊക്കെയാണ് അതിന് പറയാ ഇതിന് ഉറുദു പഠിക്കുമ്പോൾ അല്ലേ അതുപോലെ ഇതിലെന്തുണ്ട് കാക്ക ഗംഗങ്ങ ചാച്ചാട്ട താന താത്ത തന്താന പാപ്പ ബമ്പാമ അവിടെ ഇരുന്നോളിട്ടതൊന്നും ഉറുക്കുന്നൂലൊന്നല്ല ഇത് മലയാളത്തിലെ ചില പഠന രീതിയാണ് അപ്പം ഇങ്ങനെ ഈ പഠന രീതി പഠിപ്പിക്കുമ്പോൾ അക്കൂടുത്തിൽ മലയാളം ആളല്ലപ്പോൾ പറഞ്ഞത് അപ്പം അറബി മലയാളത്തിൽ നോക്കുമ്പോൾ പിന്നെ പാപ്പ ബമ്പാമ ഇല്ല ചില്ലറട കേറിലല്ല വിട്ട് പാക്ക് പകരം ഫാന്ന അതുകൊണ്ട് പഴയ അറബി മലയാള ബുക്കെടുത്തുകൾ വരച്ചു നോക്കട്ടെ അതിലുണ്ടാവും ഈ ഫാട്ട് അടിഫാനും അടിഫിഫാനും ും ഫാടില്ലാത്താണ് പാല് ഇത്ര കഷ്ടപ്പെട്ട് അറബി മലയാളം പായിപ്പിച്ചോ നമ്മളൊക്കെ സെലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു സെലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരവസരവും കേരളത്തിൽ ഉണ്ടായതില്ല സെലഫികൾ വരുന്നതിന് മുമ്പ് അപ്പം സെലഫികൾ എന്നും മാർക്ക് ചെയ്ത് ടാർജറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത് പഠി പഠിക്കുന്നോർത്തെത്തി അപ്പോൾ പിന്നെ പഠിപ്പ് നിങ്ങൾക്കറിയോ കോഴിക്കോട് സ്വലേക്ക് കൊലക്കേസ് നടന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതേ കൊല്ല ഏകദേശം ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എഴുപത്തെട്ട് കാലം ഏ എഴുപത്തി എഴുപത്തെട്ട് അത് ഒരു കൊല്ലത്തിനുള്ള വ്യത്യാസമല്ലേ ഞാൻ എന്നേക്കാളും ഇളയതല്ലേ അതുകൊണ്ടാണ് അപ്പോ അവർ കത്തെഴുതാൻ കാരണം എന്താണല്ലോ വഹാബികൾ എഴുത്തും പാഞ്ഞും പഠിപ്പിച്ചു എന്നാ കാരണം പറഞ്ഞു ഇത് എഴുപത്തെട്ടിലാ ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് പറയുമ്പോൾ കൊല്ലത്ര പിന്നിട്ടു അന്ന് എഴുതിയത് എന്താ അറിയോ ഇവള് രവിക്ക് കത്തയച്ചു ആര് സുലൈഹ അപ്പ അന്ന് അവർ ഒരു കവിത എഴുതിയിട്ട് ആ കവിത ജനങ്ങളുടെ മുമ്പാകെ അങ്ങനെ വയൽ അറിഞ്ഞു എന്താ

വഹൽ വഹൽദാക്ക അതുണ്ടാകുമായിരുന്നോ ഇല്ലാമിൻ ഷിറാറിൽ കി താബത്തി ഈ സെലഫികൾ എഴുത്തും ബായനയും പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നോന്ന് ഇത് ഇവിടെ അടുത്ത ദൂരത്തുള്ള കാര്യമല്ലല്ലോ നമ്മളെ സുലേഹ കൊലക്കേസ് കേൾക്കാത്ത ആളുകൾ ഇപ്പോൾ ഈ ഇതിൽ കുറഞ്ഞ ആൾക്കാരെ ബാക്കി ബാക്കിയുണ്ടാവുകയുള്ളൂ അത് വലിയ പ്രമാദമായിരുന്നു അതിൻ്റെ കാരണം കണ്ടെത്തിയത് ബലി നമ്മൾ വലിയുടെ മനസ്സ് തയ്യാറായതല്ല മുജാഹിദീങ്ങൾ ഈ എഴുത്തും ബായനെയും പഠിപ്പിച്ചാണ് അപ്പോൾ സെലഫി പ്രസ്ഥാനത്തിന്റെ നേരെ ഇവർ ഇവരിത്തരം അന്ധവിശ്വാസികളായി ജീവിക്കുകയാണെങ്കിൽ എക്കാലത്തും ഈ പൗരോഹിത്യത്തിന് ഒരുപാട് ലാഭം ഉണ്ടാവും അതിനൊരു ചെറിയ ഉദാഹരണം ഞാനിപ്പോൾ ഇത് എങ്ങനെ പറഞ്ഞ് ഒതുക്കിത്തരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും വേണ്ട ഞാൻ ഒതുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ് നിങ്ങൾ അറിയേണ്ട വിഷയമാണ് കേട്ടോ നമ്മൾ പിന്നെ വിശുദ്ധ കുറയാൻ മുസ്ലിങ്ങൾ എന്നുള്ളതിലക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പറയുന്നത് എന്താ ഒരു നേരം ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം അള്ളാഹ്നോട് പറയും പഠിച്ചോനെ ഞാൻ നിന്നോട് സഹായം തേടിക്കോളാം അല്ലേ നിന്നോ നിന്നെ മാത്രം ആരാധിച്ചോളാം ഇബാദത്താവുന്ന സഹായം തേടലും നിനക്ക് തരാം നിന്നോട് മാത്രം ഇയാക്കനാ ബുദ്ധു ഒക്കൻ സ്ഥൈ ഇത് പതിനേഴ് പ്രാവശ്യം മുസ്ലീങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ീ സഹായത്തേട്ടം എന്ന് പറയുന്നത് ഇബാദത്തല്ല എന്നും അടാ സഹായത്തേട്ടം നമുക്ക് ആരോടുമാവാം ഏനേ പിന്നെ എന്ത് മതി ഇലാഹാണെന്ന് വിശ്വസിക്കുക ഞാൻ മതി ഒരു ഛർത്ത് കൊടുക്കുന്നതാണ് മൊയ്തീൻ ഷേഖ് ഇലാഹെന്ന് വിശ്വസിക്കാണ്ടിരുന്ന സഹായം തേടാ ഏനേ അപ്പം നമ്മൾ കള്ളുടിക്കുമ്പോൾ ഇളങ്ങിയാന്ന് വിശ്വസിച്ചാൽ നമ്മൾ കള്ളുടിക്കുക വിശ്വാസാണുള്ള മെയിൻ പ്രശ്നം എന്താന്ന് വിശ്വസിക്കുക വ്യഭിചരിക്കുമ്പോൾ ഭാര്യ എന്ന് വിശ്വസിച്ചാൽ എല്ലാം ഇങ്ങനെ വിശ്വസിച്ചാൽ തയ്യാറാവില്ലോ ഞാൻ ഇയാളെ രണ്ടെണ്ണം കൊടുക്കുക എന്നിട്ട് പറയുക ഒഴിഞ്ഞെന്നതാന്ന് വിശ്വസിക്കുക പല തരിക പിന്നെ വന്നത് അപ്പൊ അല്ലാനെ മാത്രം ആരാധിക്കണം അള്ളാനോട് മാത്രം സഹായം തേടണം എന്ന് പതിനേഴ് പ്രാവശ്യം അല്ലേ പഠിച്ചോനോട് പറയാണ് പഠിച്ചോനെ ഞാനിതാ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ്റെ നേരെ എൻ്റെ മുഖം ഞാൻ ഇതാ തിരിച്ചിരിക്കുകയാണ് അല്ലെ ഹനീഫൻ ഒരു വളവും വക്രതയും ഇല്ലാതെ അല്ലേ മുസ്ലിമൻ സമ്പൂർണ്ണമായും അള്ളാഹുവെ നിനക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് മാ അനമിനെ മുഷിരിക്കും ഞാൻ വിശ്വാസി അല്ല ഇങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കുന്നൊരു കാര്യം അള്ളാഹുവേ നിന്നോട് മാത്രമേ സഹായം തേടൂ പക്ഷെ അള്ളാഹ്നോട് മാത്രം സഹായം തേടുന്നവരല്ല മുസ്ലിങ്ങളെ കൂടുതൽ ഉണ്ടായിരുന്ന ആൾക്കാർ മുസ്ലീംകളെ കൂടുതലുണ്ടായിരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അന്ന് തേടിയത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് നബിനോടാണ് മുഹമ്മദ് നബിനോട് വല്ലാണ്ട് തേടി ഉണ്ടായിരുന്നു അല്ലേ നിങ്ങൾ കേട്ടില്ലേ മങ്കൂസ് മൗല്യൂദൊക്കെ ഷറഫുല്ലല മൗലി അങ്ങനെ ഒരു മൗലിദ് തന്നെ മുന്നൂറ്റി അറുപത്താറ് വകേൻ നിങ്ങൾക്ക് അവിടെ ഇവിടെ അസൻ സാഹിബുണ്ട് അൽഹുദൻ്റെ മലയാളി മൂപ്പരോട് ചോദിച്ചാൽ അറിയാം നിങ്ങളെടുത്തില്ലേ മുന്നൂറ്റി അറുപത്താറ് വക നിങ്ങൾക്ക് വേസിട്ടിയാൽ മതിയല്ലോ അപ്പോൾ മുന്നൂറ്റി അറുപത്താറല്ലോ ഇനി ഇപ്പോൾ ഒരു പത്തേക്ക് വെച്ചാലോ ഇതൊന്നുമില്ലല്ലോ അപ്പോൾ ഈ മുന്നൂറ്റി അറുപത്താറ് ഒരു വകയാണ് ഞാൻ ഈ പറഞ്ഞ വക ഏത് വക മങ്കൂസ് മൂലൂദ് അതിലൊക്കെ ഇങ്ങനെ പറയണം എന്താ മുഹമ്മദ് നബിനോട് നേരിട്ട് പറയാ

അങ്ങനെയുള്ള നാശകരങ്ങളായ പാപങ്ങൾ പോലുംങ്ങൾ ചെയ്താൽ മാപ്പ് തരുന്ന ആളാണ് ആര് മുഹമ്മദ് നബി അപ്പോൾ മുഹമ്മദ് നബിനോടായിരുന്നു ഒരു പ്രാർത്ഥന പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിൽ സലഫി പ്രസ്ഥാനം അങ്ങനെ കടന്നു വരുന്ന കാലഘട്ടത്തിൽ മൊഹിദ്ദീൻ ഷേഫിനായിരുന്നു വലിയ പ്രാധാന്യം കാരണം മൊഹിദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരുപാട് റാത്തീബുകൾ ഉണ്ടായിരുന്നു ഈ റാത്തീബുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇത് റാത്തീബിലുള്ളവറിയാനുള്ളത് എന്താ റാത്തീബ് എന്ന് അത് രണ്ടുതരം റാത്തീബ് ഉണ്ട് ഒന്ന് കുത്തുള്ളത് ഒന്ന് കുത്തില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രിമിനൽ ഒന്ന് സിവില് കുത്തി ഉള്ളത് ക്രിമിനലും കുത്തില്ലാത്തത് സിവിലാണ് കുത്തില്ലാത്ത ചെല്ലിപ്പോവുള്ളൂ കുത്തുള്ളത് അങ്ങനല്ല അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് അള്ളാനോട് അണ്ട് ധാര ചെയ്യുക ഈ പറഞ്ഞ ആൾ ഔലിയാക്കന്മാരോടൊക്കെ കേട്ടോ അപ്പം അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൊഹീതീൻ ഷേഖിൻ്റെ പേരിൽ നേരിട്ട് ചോദിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഈ മൗലീതകൾ നമുക്ക് കാണാൻ കഴിയും റാത്തീബുകളിലും കാണാൻ കഴിയും കേട്ടോ അങ്ങനെ റാത്തീബുകളിലും മൗലീതുകളിലും കൃത്യമായ രൂപത്തിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ വന്നപ്പോൾ ആ പ്രാർത്ഥനകളെല്ലാം വളരെ അത്ഭുതകരമായിട്ടാണ് മുരാഹിദ് പ്രസ്ഥാനം നേരിട്ടത് വലിയ അത്ഭുതത്തോടുകൂട്ടാണ് അവിടെ അവിടെ എന്താ അറിയോ ഇതാ കേട്ടണോ കുത്തുബിയത്തിൽ കേട്ടോളി മൊയ്തീശേഖിനോട് പറയാറിയോ സയ്യിദേ എൻ്റെ യജമാനരെ ആരാ മൊയ്തീശേ എൻ്റെ എൻ്റെ സഹായമേ വയാ എന്റെ രക്ഷകരേ രക്ഷകരെ നമ്മളെ രക്ഷകരെ ആ കേക്കണം അതാണ് ഇതൊക്കെ ബാപ്പ മരിച്ച പി മൂന്റ് എന്നത് ചെല്ലുമ്പണ്ടല്ലോ ഉലുവാനും കുന്തിരിക്കും ഒക്കെ പൊകിച്ച് ബാപ്പം മരിച്ചോൻ്റെ മോനുണ്ടല്ലോ ചില്ലറ തക്കുവല്ല കയറുക ഹോൾസെയിൽ കയറും അതിങ്ങനെ കേൾക്കുമ്പോൾ അത് മുസ്ലിയാക്കന്മാർ നല്ല ഈണത്തിലങ്ങനെ ബോംബ് വിചാരിക്കാ ബാപ്പക്കെന്തോ കബറിൽ ഇപ്പം എന്തോ കാര്യമായിട്ട് കിട്ടാൻ പോകണ ഈ പരിപാടി അത് തല്ലേ ഇതെന്താ ചോദിക്കുന്നോന്നറിയില്ലോ അല്ലേ ഇതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മുമ്പിൽ ആദ്യമായി കേൾപ്പിക്കപ്പെട്ട പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം അതിന്നും അപങ്കുരം തുടരുന്നു ഒരു മടിയും കൂടാതെ വിശദീകരിക്കുന്നു എൻ്റെ യജമാനരെ പിന്നെ സനദി എന്റെ അവലംബമേ പിന്നെ സഹായമേ എന്റെ സഹായമേദീ എന്റെ രക്ഷകരെ എനിക്ക് ആരാകണം സഹായിയാകണം എപ്പോൾ ശത്രുക്കൾ എന്നെ ആക്രമിക്കുമ്പോൾ മൊഹിദീൻഷേഖെ നിങ്ങൾ ആരാവണം എൻ്റെ സഹായിയായി മാറണം കുത്തുബിയത്തിലെ വരിയാബിയത്തിലെ മറ്റൊരു വരി കേട്ടോളൂ മൊഹിദീൻ ശേഖിന്റെ അതേ കുത്തുബിയത്ത് ഇവിടെ കുത്തുബിയത്ത് വിശദീകരണം ഉണ്ടാവും ആ പുതിയ സെൽഫികൾക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് പുതിയ സെൽഫികൾക്ക് ഒന്നും കൂടി കേൾപ്പിക്കുകയാണ് എങ്ങനെ വന്ന വഴി എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വലിയ ശത്രുത വന്നു കേട്ടോ കാരണം ഇതൊക്കെ അവരുടെ എന്താ നിങ്ങൾ പറഞ്ഞ പള്ളക്കടിയാണ് ചില്ലറടി ഒന്നല്ല അടിച്ചത് നല്ല കൊറ്റല്ലേ നിങ്ങൾ കേട്ടില്ലേ മുലയന്മാരൊക്കെ കഴുത്തിൻ്റെ ബണ്ണം തൊടൻ്റെയും ഒക്കെ ബണ്ണം എപ്പോഴും അങ്ങനെ തന്നെ കാരണം അധികം നയിക്കാത്ത തടിയാ പിന്നെ നല്ല തീറ്റയാണ് കേട്ടോ അങ്ങനെ തിന്നണ ഒരു സാധനം കൂടി കേട്ടോളെ

കാരണം സുൽത്താന മോഹിയദ്ദീനി എല്ലാ വലിയ സുൽത്താനാണ് അങ് നേതാവും അമീറാണ് രാജാതിരാജനാണ് അതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കണേ നരകത്തുന്നേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കുതുബിയത്തിനെതിർത്തു എതിർക്കും ബന്ധമുണ്ടാവും നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ സ്ഥലികൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു മുസ്ലീങ്ങൾക്കിടയിൽ ഇത്രമാത്രം അന്ധവിശ്വാസത്തിലൂടെ ജീവിക്കാൻ പുരോഹിതന്മാർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നേരെ അതിശക്തമായ രൂപത്തിൽ വിശുദ്ധ കുറുകാനും തിരുസുന്നത്തും ഉപയോഗിച്ച് അത് ശരിയല്ല എന്ന് പഠിപ്പിക്കാൻ ആകെ ഒരു പ്രസ്ഥാനേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സെൽഫികൾ പക്ഷെ ആ സെൽഫികൾ ഇന്നിപ്പോൾ എന്ന് ചോദിച്ചാൽ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചിലവല വിചാരം എന്താ വെച്ചാൽ അതൊക്കെ നമ്മക്കറിയാം അതൊക്കെ നമുക്കറിയാം നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾക്കൊന്നും അറിയാത്ത കുറേ എണ്ണം കണ്ടു കയറിയപ്പോഴാണ് തിഞ്ഞെന്താ കാട്ടെന്ന് ചെയ്യാണ്ടായിപ്പോയത് കേട്ടോ അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിൻ്റെ സന്ദേശങ്ങൾ മുഴുവനും ജനങ്ങളുടെ മുമ്പിൽ വെച്ചു നിങ്ങൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ അറിയാലോ ഖുർഹാൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താ ഏറ്റവും വലിയ സന്ദേശം ഞാനൊരു രണ്ടു നായത്വങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരാം കേട്ടോ വല്ലതീനമിൻ അള്ളാഹനെ കൂടാതെ ദയാ ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും ബദരീങ്ങളായാലും അമ്പർത്തങ്ങളായാലും മൊയ്തീൻ ശഹായെന്നാലും അങ്ങേത് ഹോജാക്കന്മാരോട് നിങ്ങൾ ദയാ ചെയ്താലും ആ ഹോജാക്കന്മാരുടെ സ്ഥിതി അല്ല പറയുന്നു മായം ലിഖൂന മിൻ മീർ അവർ ഒരു കാരക്കയുടെ കുരുവിൻ്റെ മുകളിലുള്ള ഒരു പാടയുണ്ട് കാരക്ക കുരുവിനെ കൃമികൾ ആക്രമിക്കാതിരിക്കാൻ അള്ളാഹു വളരെ നേർത്തൊരു പാട കൊടുത്തിട്ടുണ്ട് ആ പാട പോലും അത്ര സൂക്ഷ്മമായ ഒരു പാടക്ക് പോലും അധികാരമുള്ളവരല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളും തന്നെ എന്നിട്ടല്ല പറയുന്നു ഇന്ത്യ നിങ്ങൾ അള്ളാഹു അല്ലാത്താരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും ലായസ്മഹൂദുആക്കും നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടൂല ഓലൗ സമയവും വാദത്തിന് വേണ്ടി നിങ്ങൾ അവർ കേൾക്കുമെന്ന് പറഞ്ഞാൽ തന്നെ കാരണം ചില സന്ദർഭങ്ങളിൽ മരിച്ചോൽക്കായിരിക്കും നമ്മളെക്കാൾ കേൾക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് മനസ്സിലായി എങ്ങനെയാന്ന് ബദർല് പൊട്ടങ്കിണറ്റിൽ ആ അഹ്ലുൽ ഖലീബിലേക്ക് നോക്കി നെബി ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ നല്ലോം കേൾക്കുന്നില്ലേ എന്താ പോര് കേട്ടത് പുറത്തേക്ക് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ മരിച്ചോല് കേട്ട എന്താഹുഅലൈഹി വസ പ്ര ആഹ്റമുണ്ടെന്ന് അവരല്ലേ കേൾക്കുന്നത് അവിടെ ശിക്ഷയുണ്ടെന്ന് അവരല്ലേ അറിയുന്നത് മനസ്സിലല്ല മരിക്കാത്ത നമുക്ക് പറയില്ല അവിടെ അത് നബി അവരോട് ചോദിച്ചു അപ്പം നമ്മൾ ആൾക്കാർ പറയുകയാണെന്ത് കേക്കും കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ല പറയാണ് അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു മസ്തജാ മൂലക്കും അവർ നിങ്ങൾക്കൊരു ഉത്തരവും തരില്ല കേട്ടോ തരില്ല എന്ന് പറഞ്ഞിട്ട് അല്ല നിർത്താതെ അള്ളാഹു പറയുന്നു ും നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഷിറുക്കുണ്ടല്ലോ അതവർ പരലോകത്ത് വെച്ച് നിഷേധിക്കും കേട്ടോ ഈ ഔലിയാക്കന്മാർ നിഷേധിക്കും നമ്മൾ പറഞ്ഞിട്ടില്ല മൊയ്തീൻ സേഖും എന്നോട് പറഞ്ഞോ ആരെങ്കിലും പറയുന്നുണ്ടോ മൊയ്തീൻ കിതാബിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു പറയുന്നില്ലല്ലോ ഇല്ല അവർ നിഷേധിക്കും എന്ന് പറഞ്ഞിട്ടല്ല പറയാണ് ഈ വിവരം നിനക്ക് സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ മറ്റാർക്കും തരാൻ കഴിയില്ല കേട്ടോ സൂക്ഷ്മജ്ഞാനിയായ അല്ലാ പറയാ അതുകൊണ്ട് അത്ര സൂക്ഷ്മമായി പറഞ്ഞുണ്ട് സൂറത്ത് ഫാത്തിർല് അള്ള പറയ ഇനിയോ ഇന്നല്ലൂനമിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് ഏത് സിട്ടിയോടായിരുന്നാലും ഇബാദുൻ നംസാലുക്കും നിങ്ങളെപ്പോലുള്ള സൃഷ്ടികളാണ് അവർ നിങ്ങളപ്പോലുള്ള അടിമകളാണ് അവർ അള്ളാഹുവിൻ്റെ ബദ്രീങ്ങൾ അള്ളാൻ്റെ അടിമയാണ് മൊയ്തീൻ ഷേഖ് അള്ളാൻ്റെ അടിമയാണ് റിഫാഷേഖ് അള്ളാഹിൻ്റെ അടിമയാണ് ഇബാദുൻസാലുക്കും നിങ്ങളെപ്പോലത്തെ ഇബാദുകളാണ് അതുകൊണ്ട് ഫതുഹും നിങ്ങൾ അവരോട് ദാ ചെയ്താൽ ഫൽ യസ്തജീപൂലക്കും അവർ നിങ്ങൾക്കൊന്നും ഉത്തരം തരട്ടെ തരില്ല എന്നുള്ള അർത്ഥമില്ല ഉണ്ടോ െന്ന് പറ ഇങ്കുന്തും സാധിക്കും നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ സൂറത്ത് അല്ലാഫ് അള്ളാനെ കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ആരായിരുന്നാലും സഹായിക്കാൻ അവർക്ക് കഴിയില്ല കേട്ടോ അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല അല്ലാഫ് വിശുദ്ധ കുറാന്റെ തുരുതുരള്ള ആയത്തുകൾ സലഫി പണ്ഡിതന്മാർ സലഫികളെ എതിർക്കുന്ന ആളുകളുടെ മുമ്പിൽ തുരുതുരാ ഓതിട്ടങ്ങട്ടും അപ്പം സുന്നികൾ പറഞ്ഞു തുടങ്ങി മക്കയിലുള്ള മുഷിരിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് ദാ സുന്നത്തി വൽ ജമായത്തിൻ്റെ ഞമ്മളെ നേരെ ഓതുകയാൺ അപ്പം ഞമ്മളെ ആൾക്കാർക്ക് തോന്നി അതും ശരിയാണല്ലോ ഇത് സൂറത്ത് മക്കിയാണല്ലോ എന്നിട്ട് നമ്മളോട് പറയുകയാണെന്ത് ഖുർആാനിൽ ഒന്ന് പരിശോധിച്ച് നോക്ക് സൂറത്ത് മക്കീയ എന്ന് നിനക്ക് കാണാം അത് മക്കാരോട് പറഞ്ഞതാണ് കുറുഗാനിൽ മക്കിയ മദനീയ അല്ലാണ്ട് കാലിക്കൂത്തി ഇല്ല കാലിക്കൂട്ടിയല്ല മലപ്പുറം ഇല്ല തൃശ്ശൂരിയ എറണാകുളിയ അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തിലായത്തിറങ്ങിയില്ല ഇത് ഓരോ ജില്ലക്കാർക്കും അല്ലെ പഞ്ചായത്തേർക്കും അങ്ങനെ ഇറങ്ങില്ല കുർഗാനൊന്നങ്ങിറങ്ങും അത് ലോകത്തിലുള്ളതാ അല്ലേ നബി ുള്ളതാ ലോകത്തിലുള്ള മുഹമ്മദ് നബി അയച്ചത് മുഹമ്മദ് നബിക്ക് ആർക്കിയ ഗ്രന്ഥവും ലോകത്തിൽ ഉള്ളതാ അല്ലാണ്ട് മക്കും അധീനക്കാർക്കും ഉള്ള ദീൻ പഠിക്കാനുള്ള അപ്പോ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ മുമ്പിലാണ് നമ്മളെന്ത് ചെയ്ത് എന്നെ എന്നെ തിന്നും എന്നെക്ക് വായികൂട്ടു വല്ല നിർത്തിയിൽ നിന്ന് മൊയ്തീൻ ശേഖരനെ വിളിച്ച് പ്രാർത്ഥ ഉത്തരം പെട്ടെന്ന് തരാമെന്ന് മൊയ്തീന്മാരെ ഉണ്ടല്ലോ അപ്പം ഇത് കുറയാൻ എതിരല്ലേ അപ്പോള അതിലൊരു ഒരു സംശയം തോന്നി അത് മുജാഹിദീങ്ങൾ പറഞ്ഞ ശരിയല്ലേ ഒരു മുജാ ഒരു മൊയ്ചിയർക്ക് ഇത് പിന്നെ അയലക്കാട് ഒലിയുല്ലാഹി റ ജീവിതചരിത്രമാണ് അയലക്കാടിൻ്റെ അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇവിടുത്തെ പറമ്പിൽ പള്ളി ജാറമ്പ മുതൽ എല്ലത്തിൻ്റെയും മലക്കൂത്തുള്ള ആളാണ് അധികാരമുള്ള ആളാണ് ഈ പറഞ്ഞ പറഞ്ഞാൾ അദ്ദേഹം ഒരു ദിവസം വല്ലതിലെത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂടാൻ ഉത്തരം ചെയ്യും ഞാൻ അവർ എന്ന മാലയിലെ വരി ഇത് ഈ വിഷയത്തിൽ ഇത് ശരിയാണോ എന്ന കാര്യത്തിൽ നമ്മളുടെ ഒരു പണ്ഡിതനായ മുസ്ലിയാർക്ക് സംശയമായി അതായത് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർക്ക് ഈ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ആയത്തൊക്കെ കേട്ടപ്പോൾ ഇത് ശരിയാണോന്ന് ഓർക്കൊരു സംശയം ആർക്ക് മുഹമ്മദ് മുസ്ലിയാർക്ക് അപ്പോൾ നമ്മളെ പഴുതന ഉണ്ട് അതായത് ഈക്കൻ്റെ ഏട്ടൻ കേട്ടോ ഈ ഉമ്മറാജ് ഈ പഴുതന എന്നൊക്കെ കേട്ടിട്ട് കേൾക്കേണ്ട വല്ല പുഴുന പുഴുന്നകം കുത്തിയേറ്റാണെന്നല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ മുഹമ്മദ് മുസ്ലിയാർക്കാണ് സംശയം മൊയ്തീൻ ശേഖ് ഉത്തരം തരുമോ ഇല്ലേന്ന് കേട്ടോ ഈ സംശയം തൻ്റെ അഭിവന്യ ഷെയ്ഖായ ഉമറുൽ ഖാദിരിയോട് പറഞ്ഞു അപ്പോൾ ഉമറുൽ ഖാദിരി പറഞ്ഞു നിൻ്റെ സംശയം തീരും ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരുന്ന ചില വിർദുകൾ ചില പ്രാർത്ഥനകൾ നീ പതിവായി ചൊല്ലുക ഷെയ്ഖിൻ്റെ ആജ്ഞപ്രകാരം മുസ്ലിം മുസ്ലിയാർ അന്ന് മുതൽ തന്നെ ദിക്കറുകൾ ചെല്ലാൻ തുടങ്ങി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയിക്കാൻ പോവുക മൊയ്തീൻ ശേഖിൻ്റെ മാലേ കുറാനല്ല കേട്ടോളി ഒരു ദിവസം രാത്രി സമയം ഇത് നല്ല കേൾക്കണം ആ ഇത് കുറയാൻ കേൾക്കണേക്കാൾ കേൾക്കണം കാരണം വയ്യ കേടാക്കി ഇതിൽ വലിയൊരു ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ദിവസം രാത്രി സമയം പാതിരാവോട് അടുത്തിരിക്കുന്നു മുസ്ലിയാരും ഷേഖുനെയും ഉറങ്ങിയിട്ടില്ല മുസ്ലിയാരും ഉറങ്ങിയില്ല ഷേഖുനെയും ഉറങ്ങിയില്ല അവർ വിവാദത്തിലായി കഴിഞ്ഞു കൂടുകയാണ് പെട്ടെന്ന് മുഹമ്മദ് മുസ്ലിയാരേ എന്ന് ആരോ പുറത്തുനിന്ന് വിളിക്കുന്നതായി തോന്നി അവർക്ക് നമ്മൾ സംശയമുള്ള മൊല്ലിയർക്ക് മുഹമ്മദ് മുസ്ലിയാരെ എന്ന് പെട്ടെന്ന് വിളിക്കുന്നതായിട്ട് മൂപ്പർക്ക് തോന്നി കൂരിയിട്ടുള്ള രാത്രിയിൽ ഈ സമയത്താരാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് മുസ്ലിയാർ പുറത്തു വന്ന് നോക്കി നോക്കുമ്പോൾ പച്ച വസ്ത്രം ധരിച്ച് മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് സുന്ദരനായ മനുഷ്യൻ തൻ്റെ പല്ലുകൾ വെളിവാക്കി മധുരം കനിയുന്ന ശൈലിയിൽ മുസ്ലിയാരെ അടുത്തേക്ക് വിളിക്കുന്നു കേട്ടാ പച്ചപ്പുറപ്പാണ് അതിന് സിമ്പിളാണല്ലോ അപ്പോൾ ഇതാരാണ് റബ്ബെ ആര് മുര്യര് പതിനാലാം രാവ് പ്രക്ഷോഭിക്കുന്നതുപോലെ ആ മനുഷ്യനെ കണ്ട് മുസ്ലിയാർ അത്ഭുതപ്പെട്ടു ആഗതൻ സലാം ചൊല്ലി വന്ന സലാം ചൊല്ലി മുസ്ലിയാർ സലാം മടക്കി ആ അഭിവന്യ പുരുഷനെ ആലിംഗനം ചെയ്തു കെട്ടിപ്പിടിച്ചു കാരണം മോഹൻ നബിക്ക് വഹി വന്നപ്പം ജിബിലിഅസ്ലാം അത് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വഹി സന്നിവേശിപ്പിച്ചതാണല്ലോ അതേപോലെ ഇയാളെ കെട്ടിപ്പിടിച്ചു ഈ മൊയ് മുഹമ്മദ് മുല്ലിയാരെ ആ അങ്ങനെ വരൂ നമുക്ക് പൊന്നാനി സൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ ഖബർ സിയാർത്ത് ചെയ്യാം ആരോട് പറഞ്ഞു ഈ അന്തിപ്പാലാക്കേ ഈ പച്ച പാതിരാക്ക് നമുക്കൊന്ന് മൊയ്തീഷിൻ്റെ അല്ല പൊന്നാനി മൊയ് സൈനുദ്ദീൻ മഹ്ദൂബിൻ്റെ ഖബർ ഒന്ന് സിയാർത്ത് ചെയ്യാം അന്തിപ്പാലാക്ക് പോവുകയാണ് അങ്ങനെ ആഗതൻ മുസ്ലിയാരെ ക്ഷണിച്ചു മറ്റൊന്നും ചിന്തിക്കാതെ മുസ്ലിയാർ വേറൊന്നും ചിന്തിക്കില്ലല്ലോ ഇതിലെഴുതിയതട്ടോ വൈകിയത് മറ്റൊന്നും ചിന്തിക്കാതെ മുസ്ലിയാർ സമൂഹം ആ അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു കൂരിയിട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങി മുസ്ലിയാർക്ക് എന്തെന്നില്ലാത്ത നവോന്മേഷം ലൈഫ് ബോയ് തേച്ചതാ അപ്പോൾ എന്തെന്നില്ലാത്ത നവോന്മേഷം പെട്ടെന്ന് അവർ പൊന്നാനുജാർ എത്തി അടോ അയിലക്കാട് നിന്ന് പെട്ടെന്ന് തന്നെ പൊന്നാനുചാർത്തിലെത്തി ഇങ്ങാണ് കട തുടങ്ങുന്നത് അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി പൊന്നാനിയിലെത്തി അപ്പോളോ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിവന്ധ്യ പുരുഷൻ മുസ്ലിയാരോട് പറഞ്ഞു നമുക്കിനി ജിദ്ദയിലേക്ക് പോകാം ഇവിടുത്തെ പൊന്നാനി എയർപോർട്ട് ഇല്ലല്ലോ നമുക്കിനി ജിദ്ദയിലേക്ക് പോകാം കേൾക്കണം കേൾ ഈ ഈ ആൾക്കാരുടെ ഈ സെലഫി പ്രസ്ഥാനം പോണത് കേട്ടോ നമുക്കിനി ജിദ്ദയിലേക്ക് പോകാം ഇത് നിങ്ങൾ വിചാരിക്കേണ്ടത് ചെറിയ കേട്ടോ ഇത് വലിയ വലിയ സുന്നത്ത് സുന്നത്യജമായത്തിൻ്റെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അവതാരീകരിച്ച് വിക്കാത് ആ അപ്പോൾ ഇനി നമുക്ക് ജിദ്ദയിലേക്ക് പോകാം മുസ്ലിയാർ സസന്തോഷം സമ്മതിച്ചു മുപ്പുരക്കെട്ട് പോവുമല്ലോ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കോള പോകെ അങ്ങനെ സമ്മതിച്ചു പെട്ടെന്ന് ആഗതൻ ഒരു വർണ്ണ പക്ഷിയായി പറന്നുയർന്നു വന്നാൾ പെട്ടെന്ന് തന്നെ നിബിൻ്റെ പുറാക്കില്ലേ ആ അതായിട്ട് മാറുകയാണ് പെട്ടെന്ന് പറന്നുയർന്നു ബന്നാള് അപ്പോഴോ ഒപ്പം മുസ്ലിയാരും പ്ലെയിനൊക്കെ ഇറങ്ങണില്ല ഒരു വണ്ടി വന്ന് നിൽക്കണ് ആ മൊഹലിയാരും ഒപ്പം പറന്നു വരികയാണ് ഒപ്പം മുസ്ലിയാരും അന്ത അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പറക്കാനുള്ള കഴിവ് എങ്ങനെ കിട്ടിയെന്ന് മുസ്ലിയാർക്ക് അറിയില്ല അതുതന്നെ ഉള്ള കാരൂ ഇതെങ്ങനെ പറക്കാനുള്ള കഴിവ് കിട്ടിയെന്ന് മുസ്ലിം അറിയില്ല മരുഭൂമികളും മലമേടുകളും പിന്നിലാക്കി ഇരുവരും പറക്കുകയാണ് രസകരമായ സവാരിയിൽ ആനന്ദാതിരേഖത്താൽ മുസ്ലിയാർ അള്ളാഹുവിനെ സ്തുതിച്ചു അല്ല അതെങ്കിലും അള്ളാഹ് കൊടുത്തല്ലോ എടാ ഭയങ്കരായിട്ട് പോവുക എന്ത് സ്പീഡിലാ പോനൊന്നുമില്ല അങ്ങനെ അവർ അനേകം മൈലുകൾ പിന്നിട്ടു ഇപ്പോൾ കടലിന് മീതയാണ് അങ്ങനെയുള്ള പറക്കുക പ്ലെയിന് നിലത്ത് വീണാൽ തന്നെ വെള്ളത്തിൽ കാല്ലേ ഇപ്പം ഒന്ന് വീണ്ടും തിരഞ്ഞെടുക്കില്ലേ ആഴക്കടലിൽ അപ്പോൾ ഇപ്പോൾ കടലിന് മീതെയാണ് പറക്കുന്നതെന്ന് മുസ്ലിയാർക്ക് ബോധ്യമായി അഭിവന്യ പുരുഷൻ കൂടെ ഉള്ളത് കൊണ്ട് മുസ്ലിം ഒട്ടും ഭയമില്ല ഇതുവരെ ഇതാരാന്ന് തന്നെ അറിയില്ലേ കെട്ടിപ്പിടിച്ചല്ല അറിഞ്ഞതാ അപ്പോട്ടെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് മനസ്സിലുള്ള യാത്രയേക്കാൾ സുഖകരമായിട്ടാണ് മുസ്ലിയാർക്ക് ഈ യാത്ര അനുഭവപ്പെട്ടത് ഗൾഫ് ഫെയറിനേക്കാളും ഭയങ്കര സന്തോഷമാണല്ലോ ഗൾഫ് നല്ല ഫുഡോ കിട്ടിയിട്ടുണ്ടാവേ പ്ലെയിനൊക്കെ പറഞ്ഞ് കയറുന്നപ്പം നമ്മളൊക്കെ ബെൽറ്റൊക്കെ ഇടുന്നല്ലോ പ്ലെയിൻ ഇതാവുന്നും വേണ്ടല്ലോ ചോദ്യമില്ലല്ലോ കഥയിൽ അങ്ങനെ ബെൽറ്റ് ബെൽറ്റ് ബെൽറ്റിൻ്റെ ഏകക്ക് ചോദിച്ചാലോ വലിയോട് ഈ ജാതി വഹാബി സം അപ്പോൾ അങ്ങനെ പോവുകയാണ് സന്തോഷകരമായി എയർലൈൻസ് പോവുകയല്ലേ അങ്ങനെ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഏത് നീ ആണ് അത്ഭുതം പെട്ടെന്നാണ് അത് സംഭവിച്ചത് കൂടെയുള്ള മഹാത്മാവിനെ മുസ്ലിമാർ കാണുന്നില്ല ഇഞ്ചി പോയി പ്ലെയിനിന്റെ ഇഞ്ചിൻ മുകളിൽ വെച്ച് താറാറായി സാധ്യത കാണില്ല കേട്ടോ മുസ്ലിം ആർ കാണുന്നില്ല യാത്രയുടെ നിയന്ത്രണം പെട്ടെന്ന് താറുമാറായി മറ്റേ ഇയാളെ കഥ കയ്യിൽ യാത്രയുടെ നിയന്ത്രണം പെട്ടെന്ന് താറുമാറായി മുസ്ലിയാർക്ക് പറക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടത് പെട്ടെന്ന് ഉറപ്പായി ആർത്തിരമ്പുന്ന ഈ അജ്ഞാത സാഗരത്തിൽ നിപതിക്കുമെന്ന് മുസ്ലിയാർക്ക് പൂർണ്ണബോധ്യമായി മുസ്ലിയാർ കുഴഞ്ഞു കുഴഞ്ഞു താഴേക്ക് വരുന്നു ഗത്യന്തരമില്ലാതെ ഭയാനകമായ അവസ്ഥയിൽ മുസ്ലിയാർ വിലപിച്ചു ഷേഖ് മൊഹിയബ്ദുൽ ജീലാനി ഈ മരണവക്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേൻ മക്കേല മുഷിരിക്കുകൾ പോലും നിഷ്കളങ്കമായി ഇക്രിമത്ത് പോലും അബുജായ മോനാണ് ഇക്രിമത്ത് അത് ഈ മൊയിലേക്കരേക്കാൾ നന്ന് കപ്പലിന് കാറ്റും കോളും സംഭവിച്ചപ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ എല്ലാവരും മക്കം പത്ത് മോമനെ പേടിച്ച് പോയതേനി നമ്മൾ പോവുകയാണ് നാട് ഇട്ട് പോകുക നിങ്ങളെക്കാളും ഇസ്ലാം എടുത്തോളി നമ്മൾ പോകുകയെന്നു തന്നെ പോയതേ അവിടുന്ന് കാറ്റും കോളും ബാധിച്ചപ്പോൾ ദയാവില്ലാ അല്ലാന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു എല്ലാവരും കൂടിയും കൂടി പടച്ചോനെ വിളിച്ചപ്പോൾ അബുജായലിൻ്റെ മോനെ ഇക്കിരിമത്ത് ചോദിച്ചു ഇതെന്നല്ലേ മോഹമ്മദ് നബി അവിടെ നിന്ന് കരയെന്ന് പറഞ്ഞത് അതനുസരിച്ചായിട്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് പിന്നെ നിങ്ങളിപ്പോൾ ഇവിടുന്നതിനാ പടച്ചോനെ വിളിച്ചത് എന്ന് ആര് ചോദിച്ചു അബൂജായലിൻ്റെ മോന് അത്രയും വിവരം ലേറ്റി ഞങ്ങൾക്ക് അബൂജായലിൻ്റെ മോനാ ചോദിച്ചത് അങ്ങനെ അബൂജാലിന്റെ മോനെ ഇക്കരിമത്ത് മുസ്ലിമായി ഏ അങ്ങനല്ലേ ചൊറേ സുന്നി മൊയിലിയന്മാർ മുസ്ലിമായി വരുന്നേ ഇതിലേക്ക് എത്ര മൊയ്ലിയന്മാര് കേട്ടോ അങ്ങനെ അദ്ദേഹം അത് ചോദിച്ചില്ലേ നിങ്ങൾ അവിടുന്ന് അള്ളാക്ക് മാത്രമേ രക്ഷിക്കാൻ കരയെന്ന് കഴിയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇപ്പൊ ഇവിടെ കാറ്റും കോളും ഒക്കെ അഴകിട്ട് കപ്പലും അറിയാൻ പോകുമ്പോൾ നിങ്ങൾ ദേവുല്ലാഹം മുഹലിസീൻ നിഷ്കളങ്കമായിട്ട് മൊയ്തേര് പറഞ്ഞെന്താ അറിയോ മുസ്ലിയാക്കന്മാര് പറയാ നിഷ്കളങ്കല്ല ഓല് നാവോണ്ട് നിഷ്കളങ്കല്ലാവോണ്ട് പറഞ്ഞാ പറഞ്ഞു മല്ലാക്ക് കീഴ്പെട്ടുകൊണ്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചു പറഞ്ഞു കേട്ടോ അതാ മുസ്ലിളുടെ സ്വഭാവം ഇവിടെ നമ്മളെ നമുക്ക് നമുക്ക് മൊയ്തേരോഹിദ് അദ്ദേഹം മരണ ബിളിയല്ലേ വിളിച്ചത് അപ്പോളോ ഇതിപ്പോ എന്തിനാറിയാം എനിക്ക് ഈ വിളി ഇതിനെ യാത്ര എന്ന് മനസ്സിലായോ വല്ല നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബൈഗുടീരം ചെയ്യും ഞാൻ എന്നോ വർ എന്ന വരിയിൽ നമ്മളെ മുഹമ്മദ് മുസ്ലിയാർക്ക് സംശയം ഉണ്ടായിട്ട് കൊണ്ടായതാ മീറാജിന് പോവുകയാണ് മീറാജിന് എന്നാ പോയിട്ട് ഇനി നമുക്ക് നോക്കി എന്താ ഉണ്ടായത് മേം കേൾക്കുള്ള ഞങ്ങള് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിളി നടന്നു എന്ന അദ്ദേഹം മട്ടഹസിച്ചു വല്ല നിരത്തി നിന്നും എന്നെ വിളിപ്പ് വായികൂടാ ഉത്തരം ചെയ്യും എന്നെ ചെയ്യും ഞാൻ എന്നോവർ എന്ന ഈരടികൾ ഉരുവിട്ട് കൊണ്ടു മൂപ്പര് ഇങ്ങനെ ഇറങ്ങുമ്പോളെ മൂപ്പര് പാട്ട് പാടുക മൂപ്പര് എന്താ എസ് കെ പറ്റക്കാടോ ഇതിന് തായത്തേക്ക് ഇറങ്ങി വരുമ്പോളെ എന്നെ വിളിപ്പ് ആരോടാ നിങ്ങൾ ഈ ജാതി ബെടലൊക്കെ വിട്ടുണ്ടെ ഈ ജാതി നമ്മളിപ്പോഴുള്ള ആൾക്കാരുടെ പ്രസംഗം കേട്ടിട്ട് നിക്കപ്പുറത്തില്ലാണ്ടത്തെ സെൽഫികളായത് ഓരോ ഒറ്റ സ്ഥലത്ത് അങ്ങോട്ട് പോകുമല്ലോ പിന്നെ ചില കുലിപ്പികൾ അതെന്തെങ്കിലുമൊക്കെ ആവും അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത് കഴിയില്ല അതെന്താ കാരണമെന്ന് വെച്ചാൽ അത് പല മനുഷ്യന്മാർക്കുണ്ടാവുമല്ലോ കുറേ കഴിയുമ്പോൾ ഒരാഗ്രഹം നേതാവാകാനും വലുതാകാനും ഒക്കെ ഇപ്പം ഞാനൊക്കെ വിചാരിക്കുക ഞാനൊക്കെ പത്ത് ഏകദേശം ഒരു നാൽപ്പത് കൊല്ലത്തോളം ആയിട്ട് കയ്യാൽ അടക്കുന്നത് ഇന്നൊന്നും ആക്കണില്ല ബല് അതുകൊണ്ട് ഞാൻ ഒന്നൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നോക്കട്ടെ ഏ പത്താളെനിക്കും കിട്ടുമല്ലോ ഇവിടെ ഏത് ആൾക്കും കിട്ടും പത്താളെ അല്ലേ പിന്നെ പത്ത് ഓൻ്റെ കുട്ടികൾ ഓൻ്റെ പെണ്ണുങ്ങളും ഓൻ്റെ മരുമക്കളൊക്കെ പറ്റിണ്ടാവുമ്പോൾ ആ കുട്ടികളും കിട്ടുമല്ലോ അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ടെഫ്റ്റ് അസോസിയേഷൻ പ്രസിഡൻറ് ഉള്ള കാലാണ് അത് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിട്ടേ പോലീസ് എസ് ഐൻ്റെയോട് പറയും സർ ഞാൻ ടെഫ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് എന്നിട്ട് കള്ള കളവ് നടത്തുന്നതിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റ് അയാൾക്ക് സീറ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയോളൂ അപ്പം എല്ലാത്തിനും അസോസിയേഷൻ ഉണ്ടാക്കുക എന്താട്ടെ നമ്മളെ മുസ്ലിയാർ അങ്ങനെ ഭയങ്കര ഈ ഇതിങ്ങനെ വെറുതുകൾ ഈ പാട്ടിങ്ങനെ വെറുതെ ഇങ്ങനെ പാടിങ്ങനെ വരികയാണ് എന്ന ഈരടികൾ ഉരവിട്ടുകൊണ്ട് പെട്ടെന്ന് ആ മഹാത്മാവ് മുസ്ലിയാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പാട്ട് കേട്ടപ്പോൾ ആര് വന്ന് ഇഞ്ചിൻ ഘടിപ്പിച്ചു മുസ്ലിയാർക്ക് കൂടെ പറക്കാനുള്ള കഴിവ് വീണ്ടും കിട്ടി ഉപരി വന്നപ്പോളേ വീണ്ടും കിട്ടി പോവുകയാണ് നാടിമിടിപ്പുകളുടെ അതിപ്രസരവും ശ്വാസാച്ഛ്വാസങ്ങളുടെ വേലിയേറ്റവും തണവൽക്കരിച്ചുകൊണ്ട് വന്ധ്യപുരുഷനോടൊപ്പം വീണ്ടും പറഞ്ഞു നീണ്ട് പരന്ന് വിശാലമായി കിടക്കുന്ന സമുദ്രത്തിന് മീത വെച്ച് ഇതുപോലെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ഇഞ്ചിനൊഴിവായി മൂന്ന് പ്രാവശ്യം ഇഞ്ചിനെ കാണുന്നില്ല ഇഞ്ചിനൊഴിവ മൂന്ന് പ്രാവശ്യം ഇതിനോ ഇയാളെ കൊണ്ട് മൊയ്തീഷെ എന്ന് വിളിപ്പിക്കായി മൂന്ന് വട്ടം എടാ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പിന്നെ യാതൊരു കുഴപ്പവും സംഭവിക്കാതെ ജിദ്ദയിൽ സുരക്ഷിതരായി ഇറങ്ങി നമ്മളെ മുഹമ്മദ് രണ്ടാളേ ഉള്ളൂ കപ്പിത്താനും ക്യാപ്റ്റനും മാത്രമേ ഉള്ളൂ ഇവിടെ ആ വല രണ്ടാൾ കൂടി അങ്ങനെ പോയതാണല്ലോ അവിടെ ഇറങ്ങി പ്ര അങ്ങനെ ഇറങ്ങി ഉടനെ പ്രഥമ മാതാവ് മഹദി ഹൗവാ ബി ഖബർ ആദ്യത്തെ പടി അതാ ഖബർബല ബാദ് അത് ആദരപൂർവ്വം സിയാർത്ത് ചെയ്യുകയും തുടർന്ന് ഹറം ഹറംഷരീഫിലും റൗല ഷെഫിലും പ്രവേശിക്കുകയും ചെയ്തു അഷ്റഫുൽകൾക്ക് റസൂല്ലമയുടെ റൗല ഷെരീഫ് കൺകുളിർക്ക കണ്ടപ്പോൾ ആനന്ദാരു അനുരാഗത്താൽ അശ്രുകൾ പൊഴിക്കുകയും ഭക്തി സാന്ദ്രമായ ദക്ക് ശേഷം അവിടെ നിന്ന് സലാം പിരിഞ്ഞ് യാത്ര തിരിക്കുകയും ചെയ്തു വീണ്ടും അവിടുന്ന് പൂരാണ് അങ്ങനെ ഇതൊക്കെ റൗല ഷരീഫ് എന്നൊക്കെ പറഞ്ഞോടത്തൊക്കെ ഒരുപാട് അപകടമുണ്ട് കാരണം മനസ്സിലായി റൗല ഷരീഫ് പറഞ്ഞാൽ നബിൻ്റെ കബറൊന്നല്ല അത് ബിംബറിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് കേട്ടോ ആ അതിലേക്കിപ്പോൾ കടന്ന സമയം പോയി പോകും അതുകൊണ്ടാണ് ഒരു പത്ത് കഥയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് വിചാരിച്ച് വന്നത് ഇതിപ്പോൾ ഒന്നുമില്ല തന്നെ നിൽക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഇനി ഇതിൻ്റെ കൂടെ വന്നാൾ ഇനി നമുക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണ്ടേ അവർ ചോദിച്ചു പച്ച നമ്മളെ പച്ച അതാ നമ്മളെ പച്ചക്കുപ്പായക്കാരൻ ചോദിച്ചു മൂപ്പര ആരാധ മനസ്സിലായില്ലേ പേക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണ്ടേ എന്ന് മഹാത്മാവ് മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ മുസ്ലിയാർ സമ്മതിച്ചു അതേ ശംസുല്ലാതം ഷെയ്ഖ് അബ്ദുൽഖാദർ ജിലാനിയുടെ നാടായ ഭഗദാ അതിലേക്കായിരുന്നു പിന്നീടുള്ള യാത്ര അപ്പൊ കൂടെ ഉള്ള ഇഞ്ചിനാദേ ആരാ ഷെയ്ഖ് മൊഹീദീൻ അബ്ദുൽഖാദർ ജിലാനി ഈ പച്ചക്കുപ്പായത്തു മൊലിയരോട് വന്ന സരാജ് അല്ലിമം കൊടുത്ത് കൊണ്ടായത് എന്തോ കൂട്ടിപ്പിടിച്ച ആലിങ്ങനെ ചെയ്തൊക്കെ പിടിച്ചലിച്ച് കൊണ്ടോണ്ടേ മുഹമ്മദ് മുലിയരോട് ഇയാൾക്ക് ഒരു സംശയം വന്ന അങ്ങനെയാണ് ഇഞ്ചത്രാവശ്യം കൊണ്ടോണം ജിദ്ദയിൽ ഇതിൻ്റെ സാക്ഷ്യം എന്ന് തുടങ്ങിയാൽ അറിയോ നാൽപ്പത് കൊല്ലായി ആ അങ്ങനെ ഭഗദാദിലേക്ക് അഞ്ഞിപ്പോ കഥ തീരൂല അനിതര സാധാരണമായി ഈ അത്ഭുത സംഭവത്തിന് സാക്ഷിയായി മുഹമ്മദ് മുസ്ലിയാർ ആത്മചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ആഹ്ലാദത്തിമർപ്പിൽ നടന്നു വരുമ്പോൾ കുളക്കരയിൽ മഹാനായ ഷെയ്ഖുന ഉമരുൽഖാദി നിൽക്കുന്നു മൂപ്പരാളുള്ള ഇയാളെ ഗുരുനാഥെ മുറക്കാരി ആണ് ഞാൻ പറഞ്ഞ ഇ കെ എസ് എം മുസ്ലിയാരുടെ സഹോദരൻ എന്നറിയാൻ കാരണം അയാളുടെ കൗലെങ്കിൽ നിൽക്കല ആളെ ചികളെ പഠി അധികവും കിട്ടില്ലേ പാർത്തിയിട്ട് വരും ചെയ്യും പല്ലും തേക്കും മനരും പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടോ വീട്ടില്ല എന്താ പറഞ്ഞത് മനസ്സിലാകും ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ അറിയാം മനസ്സിലാവും അന്ന് പറയാം മനരം പിടിക്കുകയെന്നാണ് മനരം പിടിക്കുകയെന്നാണ് പറയുക പാത്ത പാറ്റയോടുത്ത് വെള്ളം ഉണ്ടാവില്ല അവിടുന്ന് ഇങ്ങോട്ട് വരും ഇതും പിടിച്ചിട്ട് പല്ലും തേക്കും അങ്ങനെ കുളക്കടവിൽ കൊളക്കടവിലുണ്ട് ഈ പറഞ്ഞ ആൾ അവിടെ നിന്നാണ് ഈ കഥ വീണ്ടും പോകുന്നത് കാരണം കട കൊണ്ടോണ്ടേ അങ്ങനെ മൂപ്പര് എന്താണ് ഷെയ്ഖുനൽഖാദി നിൽക്കുന്നു തഹജ്ജും സ്കാറ്റിനും ഒതുവെടുക്കാൻ വന്നതായിരുന്നു ആര് മുൽഖാദിയെ ആ അവർ മുരീദിനെ കണ്ടപ്പോൾ ഷെയ്ഖുനെ ചോദിച്ചു ഇപ്പോൾ ബോധ്യമായില്ലേ ഇത് ഇയാൾ പോയതൊന്നും മറ്റാൾ അർജിറ്റർ ഇല്ലാതാ ഇയാൾ വിചാരിച്ചത് അപ്പോൾ ബോധ്യമായില്ലേ ഇത് കേട്ട് മുഹമ്മദ് മുസ്ലിയാർ അന്തം വിട്ടു നിന്നു വല്ല നിലത്തിന്നും മൊയ്തീൻ ശേഖനെ വിളിച്ചാൽ അവർ സഹായത്തിനെത്തുമോ എന്ന എൻ്റെ സംശയം ഈ യാത്രയിൽ പൂർണ്ണമായി നീങ്ങി പക്ഷേ ഷെയ്ഖുലെ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു മുസ്ലിയാർക്ക് അത്ഭുതവും അതിലേറെ ജിജ്ഞാസയും വർദ്ധിച്ചും ഒപ്പരന്താല്യാക്കല്ലോ അതിലുള്ള പരിപാടിയിലാ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇടയിലാണ് സലഫി പ്രസ്ഥാനം ഇതിനാണ് എന്തുകൊണ്ടിങ്ങനെ പല്ലും നഘുപയോഗിച്ച മാന്ത്യ ഇതൊക്കെ ഒന്ന് കാസറ്റ് പുറത്തിറങ്ങിയാണ്ടല്ലോ എത്ര ക്ലിപ്പാക്കുന്നു അറിയാം ഇതൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടാവും ഇത് മാത്രം ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം നിങ്ങൾ എന്തിട്ടായിരിക്കുമൊന്നുമില്ല എൻ്റെ ഡൈബോ കഴിഞ്ഞതാ കേട്ടോ കാരണം പോണയിലിടയ്ക്ക് എന്തായാലും നിങ്ങളെ പറ്റിയുള്ള കാര്യം ജനങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെടുത്താണ്ടിരുന്ന ആ സെൽഫികൾക്ക് കണക്കൂല അപ്പോൾ നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ ഫാസിസ്റ്റുകളെ കൂടുത്തി കൂടിയിട്ട് നമ്മളാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് സക്കാല അടിയും എന്തിയാ കിട്ടിയെന്ന് പറയുന്നത് മോലൂത് കഴിക്കും മുമ്പൊക്കെ ചില ആൾക്കാർ പറയും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തു തിന്നാൻ കിട്ടിയ ഞാൻ പോക്കിന്ന് ഈ ഇങ്ങനെ മുജാഹുദായിട്ടിത് കേട്ടിട്ട് മുജാഹുദായ ചില ആൾക്കാരുണ്ടാവും ഓല് വന്നിട്ട് ഒരു രസല്ലെട്ടോ ബട എന്താ അപ്പോൾ ആകെ ഒന്നുമില്ല വെറുതെന്തേലും വലിയ മുചാരികളെ ക്യാമ്പിൻ്റെ എന്നാണെങ്കിൽ ഒരു ബിസ്ക്കറ്റും ചായ അത് വല്ല മെഡിക്കൽ കോളേജ് ഇറങ്ങി ആയിരിക്കുക ഇതൊരു നമുക്ക് എന്തെങ്കിലുമൊക്കെ കടിച്ചു വലിക്കാൻ കിട്ടണമെങ്കിൽ മോലൂത് റാത്തീവ് ഏഴ് അയക്കുക നാൽപ്പത് കഴിക്കുക തൊണ്ണൂറ് കഴിക്കുക ആണ്ടഴിക്കുക നേർച്ചയക്കുക അതിനൊക്കെ കുറേ അവലും പിന്നെ ആപ്പിളും ഒക്കെ മുറിച്ചിട്ടിട്ട് അതൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെയൊക്കെ തട്ടീനി ആൾക്കാർക്ക് ഇതൊക്കെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായപ്പോൾ പിന്നെ ആരോടെ ദേഷ്യം മുഴുവ പിന്നെ ഇത് നമ്മളത് ശരിയാണെന്നത് കേട്ടിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നീട് ശേഷം മുറുകല്ല കുറയില്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾ അറിയേണ്ടത് ഇയാളുടെ വേറൊരു കഥയും കൂടി ഞാൻ പറയണം എന്താ അതില്ല ഞാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ കഥ പൂർത്തിയാവില്ല ഇതിൻ്റെ പാർട്ട് ടു പിന്നെ ഇറക്കിയാൽ പോരെ എന്തുകൊണ്ട് സെലഫികൾ വിമർശിക്കപ്പെടുന്നു അപ്പം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ആ പെട്ടത് കേട്ടോ ആ എന്നാൽ കേട്ടോളി നമ്മളിതേ ഷെയ്ഖുന ഒരു ദിവസം കേട്ടോളി ഇയാളുടെ ഈ ജാതി കള്ളത്തരൊക്കെ മുജാഹിരികൾ മനസ്സിലാക്കി കേട്ടോ കേട്ടോളി ഷേഖുന സിറാജുദ്ദീൻ സയ്യിദ് അമാനുഷികമായ കഴിവുകളിൽ തീരെ വിശ്വാസമില്ലാത്ത ഇദ്ദേഹത്തിന് അമാനുഷിക കഴിവിലൊന്നും തീരെ വിശ്വാസം ഇല്ലാത്ത ചില തല തിരിഞ്ഞ കൂപമണ്ഡൂപങ്ങൾ എന്നെ വിളിച്ചതാണ് തലത്തിരിഞ്ഞ് ഓൽക്കനുസരിച്ച് തിരിക്കാത്ത കൂമ കൂപമഢൂപങ്ങൾ എന്ത് ചെയ്തു ഷെയ്ഖുനയെ മറ്റൊരിക്കൽ അബദ്ധത്തിൽ വീഴ്ത്താൻ വിഫല ശ്രമം നടത്തി ഇയാളൊന്ന് കൊടുക്കാൻ കേട്ടാ അങ്ങനെ അതായത് ഷെയ്ഖുനക്കെതിരിൽ അവർ പെറ്റീഷൻ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കേട്ടാ ഉടനെ പോലീസുകാർ വന്ന് ഷെയ്ഖുനയെ പിടിച്ചു കയ്യാമം വെച്ച് സ്റ്റേഷനിലേക്ക് നടത്തി നിരപരാധിയായ ഷേഖുന എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് കരുദിവസം ആശ്വസിച്ചു കുറ്റവാളിയെ ചിത്രീകരിക്കപ്പെട്ട് ഷെയ്ഖുന കയ്യാമം വെക്കപ്പെട്ട നിലയിൽ മുന്നിൽ പോലീസുകാർ പിന്നിലും നടക്കവേ പെട്ടെന്നാണ് അള്ളാഹിൻ്റെ സഹായം മഹാൻ അവറുകളിൽ വർഷിച്ചത് അങ്ങനെ മൂപ്പർ മൊല്യ പോലീസർ മുന്നിലും മൂപ്പർ വെയിലുമായിട്ട് കയ്യാമം വെച്ചാണ്ട് കൊണ്ടുപോകുക ഈ മുഹമ്മദ് മൊല്ലിയരെ നേരത്തെ ജിദ്ദ പോയി എന്നാളെ കേട്ടോ ആ കൊണ്ടുപോവുകയാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കേട്ടോളി അപ്പം എന്താ പ്രശ്നം ഷെയ്ഖുനയുടെ കൈകളിൽ ബന്ധിച്ച ചങ്ങലകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി മറിച്ച് ഓരോ പോലീസുകാരൻ്റെയും കയ്യിൽ ആമം വന്നു കുരുങ്ങി കൂട് കൂട് വിട്ട് മാറ്റം കൂടുമാറ്റം നിങ്ങൾ അറിയേണ്ട ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണ്ട ഞാനൊക്കെ ഇതിന് നിങ്ങൾക്ക് വായിച്ചേരെ ആ അങ്ങനെ ഇനി കേട്ടോളീ അങ്ങനെ ആമം പെട്ടെന്ന് അങ്ങോട്ട് മാറിയല്ലോ അങ്ങനെന്തായി കൈകളിൽ ആമം വന്നു കുരുങ്ങുന്നു പോലീസുകാർ വിഷമിച്ചു അവർ ആമം വെക്കപ്പെട്ട കൈകളോടെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു മൂപ്പര് മുന്നിലും പോലീസ് ആമം വെച്ചവർക്ക് വയ്യരും നടന്നു പിന്നിൽ ഷെയ്ഖുനയും അവരെ തെളിച്ചുകൊണ്ട് മാന്യതയോടെ നടക്കുന്നു ഇത് കണ്ട് വഴിയോരത്ത് ജനക്കൂട്ടം അത്ഭുതത്തോടെ നോക്കി നിൽക്കുക പോലീസുകാരാവാൻ വെച്ച് ഷെയ്ഖ് കൊണ്ടോണ്ട് അടാ റോട്ടിൻ്റെ കൂടെ നടത്തിയാണ്ട് അവിടെ ജീപ്പ് ഉണ്ടാവില്ല അല്പം അതാ ഇതെന്തൊരു പുതമുറബമെ കയ്യാകം വെച്ച് പോലീസുകാരെ എങ്ങോട്ടാണ് ഇദ്ദേഹം കൊണ്ടുപോകുന്നത് ഷേഖുനയെ പറ്റി അറിയുന്നവർക്കും അറിയാത്തവർക്കും വിസ്മയം നുരഞ്ഞു പൊന്തി എല്ലാവരും മൂക്കത്ത് വിരലി വെച്ച് ഈ അസാധാരണ ദൃശ്യം നോക്കിയിരിക്കുകയാണ് പോലീസുകാരാകട്ടെ നാണക്കേട് കൊണ്ട് തലയും താഴ്ത്തി കുറ്റവാളികളെപ്പോലെ ഷെയ്ഖുനയുടെ മുന്നിൽ നടന്നു നീങ്ങുന്നു മറിച്ചൊന്നും ചെയ്യാൻ അവർക്കപ്പോൾ സാധിച്ചിരുന്നില്ല അങ്ങനെ അവർ സ്റ്റേഷനിലേക്ക് എത്തി ഇത് കണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ അത്ഭുതപ്പെട്ടു അത് ഉണ്ടാവുമല്ലോ നിങ്ങൾ ലജ്ജാദി ഭർത്താറൊക്കെ പറഞ്ഞു ഏത് അഭ്യസ്ഥ വിദ്യരും ഒരു പറഞ്ഞതിനൊക്കെ കാര്യമുണ്ട് ഏത് അഭ്യസ്ഥ വിദ്യരും വിശ്വാസപരമായി തനി പാപ്പറുകളായിരിക്കും ഉണ്ടോ അതല്ലേ പല ജഡ്ജിമാരും പല ജാതി ആളുടെ ചവിട്ടും കൊള്ളാൻ തലച്ചുകൊടുക്കുന്നത് അമ്മന്റെ ഇതൊക്കെ പറയുന്നേക്കൊണ്ട് അമ്മള് സെലഫികൾ എന്തായത് തീവ്രവാദികളായത് നിങ്ങളെന്താ വിചാരിച്ച് മുസ്ലിങ്ങളെ കോലത്തിലാക്കി തീർത്തതിൽ സെലഫിയുടെ രക്തത്രേ വിയർപ്പത്രേ പണത്രേ അധ്വാനത്രേ കട്ടപ്പാടത്രേ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് അണ്ടാക്കാവുക്കും അബൂക്കാവുക്കും അത്ഭുത വിളക്ക് പോലെ തുറന്നിടാ സീസറി തുറന്നതല്ല ആണോ ഏതെങ്കിലും ഒരു മന്ത്രോച്ചാരണത്തിൻ്റെ പേരിൽ ഇത്രയും അത്ഭുതകരമായ മാറ്റമുണ്ടായതല്ല സലപ്പ് ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ അങ്ങനെ പോലീസുകാരനായിട്ട് നാണക്കേട് കൊണ്ട് തലയും താഴ്ത്തി കുറ്റവാളിയെപ്പോലെ ഷെയ്ഖുനയുടെ മുന്നിൽ നടന്നു നീങ്ങി മറിച്ചൊന്നും ചെയ്യാൻ അവർക്കപ്പോൾ സാധിച്ചിരുന്നില്ല അങ്ങനെ അവർ സ്റ്റേഷനിലെത്തി ഇത് കണ്ട സർക്കിൾ ഇൻസ്പെക്ടറും അത്ഭുതപ്പെട്ടു ഷേഖുനെ തീക്കൊള്ളിയാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് തീക്കൊള്ളിയാണ് അപ്പോൾ അപ്പം എന്താ ഈ കഥ പോലീസുകാരും കയ്യൊക്കില്ല പേടിച്ചിട്ട് അല്ലേ ആ തീക്കൊള്ളിൻ്റെ നേരെ കയ്യെക്കണോ നമ്മൾ മാത്രമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇത് നിങ്ങൾ വിചാരിക്കേണ്ട മൊയ്തീൻ ശേഖനോട് ഇപ്പടുത്ത ദുനിയാവിലുള്ള കാര്യം മാത്രമല്ല നിങ്ങളെ ഓരോ കാര്യങ്ങളിലും മുമ്പ് മഴ കിട്ടാണ്ട് വന്നപ്പോൾ നമ്മളെ കോയപ്പാപ്പല്ലേ അറിയില്ലേ കോയപ്പാപ്പൻ്റെ അടുത്ത് പോയതാണ് കരാ ആ കോയപ്പാപ്പൻ്റെ അടുത്ത് പോയി എന്താ കോയപ്പാപ്പ മഴ കിട്ടാണ്ട് വിഷമിക്കുമ്പോൾ ആൾക്കാരിലും കൂടി കോയപ്പാപ്പൻ്റെ അടുത്ത് പോയി കോയപ്പാപ്പൻ നാളിതുവരെ കുളിക്കാത്ത ആളാണ് വെള്ളം ആവശ്യമില്ലാത്ത ആളാ മുമ്പൊരു വാട്ടർ പ്രൂഫാ അങ്ങനെ കുളിക്കുന്നതായി ആരും കണ്ടിട്ടില്ല പക്ഷേ മഹാൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ വാസനയോ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സമയത്താണ് എവിടെയും വെള്ളത്തിനു ക്ഷാമം ഇത് സുന്നത്തു മാസികയിൽ വന്നതാ ആ എവിടെയും വെള്ളത്തിനു ക്ഷാമം വേങ്ങര നിവാസികൾ ആളാ വേങ്ങര അറിയില്ലേ ആ നീ കോയപ്പാപ്പവടായ അറിയണ്ട വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു വന്നങ്ങട്ട് ഉടനെ തന്നെ മൂപ്പർ ചോദിച്ചു ഓ മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പർ ഉടതുണി പൊക്കി മൂപ്പര പണി അതാ മൂപ്പർ ഉടിതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു ഇനി നിങ്ങൾ പൊയ്ക്കോളൂ മഴ ഉടൻ ഉണ്ടാകും ആശ്ചര്യം അതാ വരുന്നു തകർപ്പൻ മഴ മൂത്രമഴിസാസയുടെ കാലത്ത് മഴ കിട്ടാതെ വിഷമിച്ചു അല്ലേ എന്താ നബി ചെയ്തത് ഹദീസിൽ കാണാം അനസമിന് മാലിക്യുള്ള പറയാണ് അസാബത്തിൻത്തൻ ജനങ്ങൾക്ക് വരൾച്ച ബാധിച്ചു

അന്നാണ് നബി രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയത് ഒരു സുപ്രധാനമായ രംഗമാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ അപ്പോഴാണ് ഒമാൻസമായ നമ്മൾ ആ സമയത്ത് ഒരു കാർ മേഘം പോലും ആകാശത്ത് നമ്മൾ കണ്ടിട്ടില്ല നബി കൈകൾ ഉയർത്തുമ്പോൾ ഫവല്ലദീ നഫ്സിൽ അൽ ജിബാൽ സമയം താമസിയാ തന്നെ നബി പ്രാർത്ഥന നടത്തിയ ഉടൻ തന്നെ പെട്ടെന്നതാ കാർമേങ്ങൾ വന്നുകൂടുകയും അംസാലു ജിബാൽ പർവ്വത സമാനമായ കാർമേഘങ്ങൾ വന്നു എന്നിട്ട് ചലിച്ചു തുടങ്ങി നബി നബി സുമലം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹത്തുൽ മത്തർ മഴ ഞങ്ങൾ കണ്ടു ഹൈദർ അലാ ലിഹിഅത്തിൽ നബിൻ്റെ താടിയിൽ കൂടെ ഒലിച്ചിറങ്ങായിട്ട് നബി അള്ളഹിനോട് പറഞ്ഞു മറ്റേ ആൾ തുണി നോക്കി പാത്തി ഇത് രണ്ടും നിങ്ങൾ അറിയണം ഈ തുണിയൊക്കെ പാത്തിയ ആളെ നമ്മൾ അംഗീകരിച്ച നമ്മളെ സ്ഥലത്തിന്റെ ഇതൊക്കെ അംഗീകരിച്ചാൽ നിങ്ങളുടെ ശത്രുത കുറയും അങ്ങനെ കോയപ്പാപ്പ പിന്നെ റഹിമഹുല്ല നമ്മൾ പറയും കോയപ്പാപ്പ റ അത് സാഹ അല്ലേ നോക്കി നിങ്ങള് മരണസമയത്ത് ഖബറിൽ മൊയ്തീൻ ഷേഖിനോടാണ് കാവൽ ചോദിക്കുന്നത് മരണസമയത്ത് ഖബറിലും എന്താ ചോദിക്കുന്നത് സഹാബത്ത് ലോകം കണ്ട ഏറ്റവും ഉന്നതനായി അള്ളാഹു അറിയിച്ച വ്യക്തികൾ നബിസല്ലാ അലൈഹി വസ്ലമായി ഏറ്റവും ഉന്നതനായ വ്യക്തി ചോദിക്കാൻ ഏറ്റവും നല്ല റസൂലിനോടായിരുന്നില്ലേ ചോദിച്ചിട്ടില്ല നേരെ മറിച്ച് മരണസമയത്ത് മൊഹിദീൻ ശേഖനോട് കണ്ട പറയുന്നു കാലം വാങ്ങുന്നേരം മരണത്തിന്റെ സമയത്ത് മൊയ്തീൻ ഷേഖെ അങ്ങയുടെ കാവൽ തരണേ എന്ന് പാടിക്കൊടുക്കുകയാണ് സെലഫികളുടെ പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എവിടെയായിരുന്നു ഉണ്ടായിരുന്ന പിന്നെയോ മഴഷറ വൻസഭേലത വരുമ്പോൾ അവിടെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഉറുകാനും പ്രവാചകന്റെ ചര്യയും ഒക്കെ പഠിച്ച നിങ്ങൾക്കറിയാം ഒരാൾക്കും രക്ഷയില്ലാത്ത സ്ഥലമാണ് പക്ഷേ മൊഹീദിമാലക്കാരൻ പറയുന്നെന്താ ചൂട് പേര് ഞാൻ നിൽക്കുമ്പോൾ ോനെങ്ങി തരണേ മൊയ്തീൻ സേഖനോടെ മൊയ്തീൻഷേഖ് പരലോത്തകൻ തെരഞ്ഞെടുക്കുക അദ്ദേഹ കൂട്ടത്തിന്റെ ഇടയിലല്ലേ മൊയ്തീൻ സേഖ് അപ്പൊ അള്ളാക്ക് മദീനെ മദീനെ ഓൽക്കത് കൊടുത്താളോ അത് എന്താ പങ്ങൾ വിചാരിച്ചു അല്ല അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ നടന്നിട്ട് അതാണ് അതാ പറഞ്ഞത് അന്നേ ദിവസം ഒരാൾക്കൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ദിവസമാണ് പരമാധികാരം അല്ലാഹ് ഓർത്തോ നോർത്തോ എന്നാ കുറു ഞാൻ പറഞ്ഞത് കേട്ടോ നോക്കി നിങ്ങൾ വിചാരണ നടക്കുമ്പോൾ ബദിരിങ്ങളോട് വിചാരണ നമ്മളെ നടത്താണല്ലോ അല്ല ആ നറത്തിൽ കൊണ്ടു സുഹൃത്തുക്കളേക്കാ അപ്പോഴും നിങ്ങൾ തെറ്റാതെ വിസ്താരം ചെയ്യും സമയത്ത് ധീരർ ബദിരി നമ്മളോട് നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത തെറ്റും ശരിയൊക്കെ നോക്കുമ്പോളേ ബദരീങ്ങളെ കാവൽ വായി വാങ്ങിക്കൊടുക്കാൻ പഠിച്ചോ വാങ്ങിത്തരി നമുക്ക് എന്ത് നമുക്ക് നമ്മളിതിങ്ങനെ നോക്കുമ്പം ബീരാങ്കോയ ജാസ് സെൻ്ററിൽ സി ഡി ടവറിൽ ഇത്ര മണിക്കൂർ ഇരുന്നൊക്കെ അങ്ങ് നോക്കി ചിലപ്പോൾ മുങ്ങിയേ മുങ്ങിയുണ്ടാവും അല്ല അഞ്ചുമണിക്ക് ചിലപ്പോൾ മുങ്ങിയുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൽ എരി ഉണ്ടാവും അപ്പം മൂപ്പര് ബാ കരുത്തർ ബദിരിൽ കാവലിൽ പഠിച്ചവനെ അത് അഞ്ചുള്ളത് അറ്റാക്ക് ചെയ്യാം ി കേട്ടോ അങ്ങനൊരു കാവൽ കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ത് പറലോ കബർ വിചാരിച്ചത് ഇനി നമ്മളെ ഹിസാബിനെടുക്കുമല്ലോ ആ അപ്പം ബദൽ വെയ്ത്തേർ പറയുക നമ്മൾ ഹിസാബിനെടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ കുറെ എന്താ പറഞ്ഞത് ഓരോരുത്തരും ചെയ്ത എല്ലാ ഭാപഭാരവും തലേക്കേറ്റിയാൾ നിൽക്കുക ശരിക്കും തനി പോട്ടർമാരും ആയിട്ടുണ്ടാവും പറലോ എന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ചോടാകെ തൂക്കുന്ന നേരത്ത് ഏറ്റോടൊക്കെ തൂക്കാനല്ല ആ സമയത്ത് എന്താക്കണോ കൊപ്രനെ ആ അപ്പോ ഏറ്റിയാ ചോടാകെ തൂക്കുന്ന നേരത്ത് എതിരർ ബതിരിങ്ങൾ കാവേലിയിലെ കല്ല ബദരീങ്ങളെ കാവൽ കൊണ്ട് കഴിച്ചാക്കി കൊണ്ട പടച്ചോനെ ഏറ്റ ചോടൊക്കെ ഏതാ ചോട് ഏതാ ചേട് കള്ളൊഴിച്ചോൻ അതുവരെ കുടിച്ച കള്ളും കുപ്പി തലേ കയറ്റിയാൽ നിൽക്കുന്നുണ്ട് ആ കട്ടോൻ അതുവരെ കട്ട മുതൽ തലേ കയറ്റിയാൽ നിൽക്കുന്നുണ്ട് അതിന് കഴിച്ചിലാക്കാൻ ആരോട് ബദിനങ്ങളോട് ഉണ്ടാ തീർന്നില്ല സിറാത്ത് കടക്കുമല്ലോ നമ്മൾ നരകത്തിലേക്കല്ലേ സുറത്തിലേക്ക് പോകുമല്ലോ ഫരിയൊക്കും ഫിൽ ചെന്ന ഫരിയൊക്കും പിന്നാർ എന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഏതിന സിറാത്തിൽ മുസ്തഖിമില്ലേ ആ മുസ്തഖീമിലൂടെ കടക്കുമ്പോൾ അപ്പോഴും ചോദിക്കുന്ന ആരോടാ മൊയ്തീഷേഖിനോട് അരിപ്പത്തിൽ കടക്കുമ്പോൾ ആ സിറാത്ത് കടക്കുമ്പോഴും ഞമ്മക്ക് ആരെ കാവൽ വേണം മൊയ്തീൻ ഷേഖിന്റെ കാവല് പഠിച്ചവനെ വാങ്ങിക്കൊണ്ടാൻ റസൂലുള്ള എങ്ങനെയാണ് കടക്കുക എന്നറിയോ റസൂള്ള ആ സിറാത്ത് കടക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കും അള്ളാഹു അള്ളാഹുവേ രക്ഷിക്കണേ മുഹമ്മദ് മുസ്തഫാസ് അല്ലാതെ ഇങ്ങനെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു മുസ്ലിംകൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് സെലഫികൾ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ സെലഫികൾ ഇടപെടൽ എന്താ മറക്കാൻ കഴിയും നിങ്ങളെ കൊണ്ട് ലോകത്താർക്കേ മറക്കാൻ കഴിയും അതുകൊണ്ടാണ് സെലഫികളാണ് ഇവിടുത്തെ എല്ലാ തീവ്രവാദവും കാരണം മുസ്ലിംകള് അതപ്പതിച്ചു നിൽക്കേണ്ട മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്ത മുസ്ലിങ്ങൾ ഒന്നിനും കൊള്ളരുതാത്ത ചവറ് പോലത്തെ മാപ്പിളാരെ കോലത്തിലാക്കിയത് സെലഫികളാണ് അതുകൊണ്ട് സെലഫികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മറ്റേ നമ്മൾ ഇവിടെ വലിയ വിദ്യാഭ്യാസങ്ങളിലും എല്ലാ രംഗത്തും മികവുറ്റവും നമ്മളായിരുന്നു ഒരു സാംസ്കാരികമായ ഒരു ഭാഷ പോലും സംസാരിക്കാൻ കഴിയാത്ത ആളല്ലായിരുന്നോ മുസ്ലിങ്ങൾ എന്നിട്ട് ഈ ഇപ്പോഴും ചില നാടകത്തിലൊക്കെ ഈ കുന്നമംഗലം ഭാഗത്തുള്ള ഒരു പെണ്ണ് വന്നിട്ട് മാപ്പിളാരെ ഉളുപ്പ് എടുത്തിട്ട് ഭർത്താൻ പറഞ്ഞേക്കാം എം ഐ ടി മൂസ ആ ആ ആ നീഡില് റേഡിയോയിലൊക്കെ നാടകം ഉണ്ടാവും എന്നിട്ട് നാടകത്തിൽ എന്താ പറയുക നാടകത്തിൽ ആചേരാക്കേ ആചേരേ ഓയ് മൂപ്പര് മീൻകാരൻ ആയിരിക്കും കൂവുക ആ പിന്നെ എല്ലാം എന്തിട്ടാലും നമ്മൾക്കൊരു നമുക്കൊരു വേഷമുണ്ട് അല്ലേ ഒരു പച്ച ബെൽറ്റ് ഒരു കള്ളിത്തുണി ഒരു മിസ്വാക്ക് ഒരു തൊപ്പി എന്നിട്ട് മറ്റേ വീട്ടിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന മഴത്തൊരു താടിയും പഴയ ചേരുത്തുപ്പ് ഇങ്ങനെ കുത്തി ചതിക്കിട്ട് ആ തന്നെ മനസ്സിലാവും എന്നിട്ട് അന്നത്തെ മുലിയന്മാരെ അങ്ങനെ എടുത്തോണ്ടില്ലേ തോളിലൊരു പച്ച ഈ തോളിലൊരു ഷാല് ഇപ്പുറത്തൊരു കൊട ഇപ്പുറത്ത് രണ്ട് ടവ്വല് വല്ല തുാപ്പിലായാലും ഉന്തിക്കൊണ്ടിരിക്കാൻ തോന്നും ഇപ്പോഴെല്ലാം ഐറ്റികൾ മര്യാദയ്ക്ക് നടന്നു ഐറ്റികളെ സംബന്ധിച്ചോളം നമ്മളോട് ഭയങ്കര കിഴപ്പാടുണ്ട് ഐറ്റി ഞങ്ങൾ ഏഹ് മുടി അല്ല മുടി ഇങ്ങനെ പുരേൽ അന്നൊക്കെ മാപ്പിളാറെ വീട്ടിലെ ഇയാൾ വരും ഒരൊസാന് അല്ലേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വരും വന്നിട്ട് ബാക്കിൽ തന്നെ പിടിക്കും കത്തി ഒരൊറ്റ ഇങ്ങോട്ട് നീട്ടി റോബസ്റ്റപ്പായത്ത് ഒരുച്ചായിരി അങ്ങോട്ട് ഉരിച്ചുവിടും മുടി വെച്ചാൽ കാഫറായിരുന്നു അതല്ലേ നാല് പാടും വെട്ടി അതിൻ്റെ നടുവിലൊരു ചട്ടി ഈ ഫിരീത്തിൻ്റെ കുട്ടി നരകത്തിലേക്ക് തട്ടി മുടി വെളുത്തി പോലൊക്കെ ഈ ഫിരീത്തിൻ്റെ കുട്ടിയാണ് നരകത്ത് പോകേണ്ട ചട്ടിയാണ് ഇപ്പം ഏകദേശം കുട്ടികളുടെ ഒക്കെ ചട്ടി പോലെ ആക്കിയിരുന്നു ഇപ്പോഴാണത് പാടേണ്ടത് അപ്പോൾ ഏതാട്ടെ സലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു സലഫികൾ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തത് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ അത് ഇതിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കില്ല നമ്മൾ നമുക്ക് പണിയമ്പാടില്ലേ പാർട്ട് ടു അപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം അല്ലേ ഇൻഷാല്ല ഏതായിരുന്നാലും സെലഫികൾ ഈ ലോകത്ത് നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായ പേജുകളിൽ നിന്ന് ഒരു ചെറിയ ഒന്നോ രണ്ടോ വരികൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നുള്ളിയിട്ടിട്ടുള്ളൂ സെലഫി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സമയവും ശ്വാസവും സമ്പത്തും ആരോഗ്യവും ചെലവി ചെലവഴിക്കുന്ന എനിക്കും നിങ്ങൾക്കും പടച്ച ദമ്പരാൻ ഇതിൻ്റെ പേരിൽ പ്രതിഫലം നൽകി ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും രക്ഷിച്ച ഈ സെലഫി പ്രസ്ഥാനത്തിന് ശക്തിയും അതിൻ്റെ പ്രവർത്തകർക്ക് ഈമാനും അതിൻ്റെ പ്രവർത്തകർക്ക് തക്കവയും അതിൻ്റെ പ്രവർത്തകർക്ക് ഹൌഫും അതിൻ്റെ പ്രവർത്തകർക്ക് അള്ളാഹുവിൻ്റെ ബർഗത്ത് കൊണ്ടും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പടച്ചിദമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര തീർത്തും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള നമ്മുടെ ഏത് എളിയ ശ്രമവും ജനിക്കുമാറാകട്ടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ പടച്ചിദംബുരാൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്തുകൊണ്ട് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെ തുണക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് അധ്വാനിച്ചവരുണ്ടായിരുന്നു ഇക്കാലം വരെ ഈ ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി ഓടി നടന്ന മുഴുവൻ പ്രവർത്തകന്മാർക്കും മുഴുവൻ പണ്ഡിതന്മാർക്കും അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവൻ ഖബറിലും അള്ളാഹു അവരുടെ അവൻ്റെ ബർക്കത്ത് നൽകുകയും പരലോകത്ത് മഹഫ്രത്ത് നൽകുകയും സ്വർഗത്തിലെത്താനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നമ്മുടെ പ്രവർത്തകന്മാർക്കും പണ്ഡിതന്മാർക്കും നൽകുമാറാകട്ടെ പടശതമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര മലായിക്കത്തുകളുടെ അങ്ങേയറ്റത്തെ താൽപ്പര്യപൂർവ്വം അകമ്പടി സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ആത്മാവിന് സ്വർഗത്തിലെത്തിച്ചേരാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയാൽ നമ്മുടെ വദ്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹുഫറത്തും മറമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സാലിഹായ ഉദ്ദേശങ്ങൾ അല്ലാഹു നമുക്കെല്ലാം സഫലീകരിച്ചിരുമാറാകട്ടെ പടശ്ശതമ്പരാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ആസാനായി ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളീ തുണക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വരഹമുല്ല